ഡിയർ സ്റ്റുഡൻസ് യൂണിറ്റ് ത്രീയുടെ ഡിസ്കഷനാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾ എഴുതി കഴിഞ്ഞതാണ് കുറച്ച് ഒരു ബേസ്ഡ് ഓൺ സിലബസ് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ നമുക്കത് ഓരോന്നും നോക്കാം എൻ സിആർടി ആയിരുന്നോ എന്നുള്ളത് ഫസ്റ്റ് വൺ വിച്ച് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ പ്ലേ എ ബെനിഫിഷ്യൽ റോൾ ഇൻ ചെക്കിംഗ് ഡിസീസസ് കോസി മൈക്രോ ഏത് ബാക്ടീരിയ ആണ് അതിന് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് അറിയാം ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അല്ലേ ലാബ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്താ ചെയ്യുന്നത് അവര് മിൽക്കിനെ കൺവേർട്ട് ടു കേർഡ് ആ ഒരു ആക്ഷൻ നടത്തുന്നവരാ അത് കഴിയുമ്പം മിൽക്കിനേക്കാൾ ന്യൂട്രീഷണൽ വാല്യൂ കൂടൂന്ന് നമ്മൾ ചാപ്റ്റർ വായിക്കുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് ഡൈജഷനൊക്കെ എളുപ്പമാക്കുന്ന ബി കോംപ്ലക്സിൻ്റെ ഭാഗമാകുന്ന വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ക്വാണ്ടിറ്റി കൂടും ആൻഡ് ഓൾസോ ഇൻഡസ്ട്രിയൽ റീജ്യനിലെ എന്തെങ്കിലും ഡിസീസ് കോസിങ് മൈക്രോബിനെ അതിൻ്റെ ഗ്രോത്ത് തടസ്സപ്പെടുത്തും അപ്പോൾ അത് അൾസറൊക്കെ ഉണ്ടാക്കുന്നത് തടയുകയൊക്കെ ചെയ്യും നമ്മളിപ്പോൾ വായ്ക്കകത്ത് ഇങ്ങനെ കുരു പോലെയൊക്കെ വരുമ്പോഴൊക്കെ തൈര് കഴിക്കുക എന്നൊക്കെ നമ്മുടെ പേരൻസൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പോൾ എപ്പിത്തീലയിൽ ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാക്കുന്നവരെ മൈക്രോബിൻ്റെ ആക്ഷൻ തടയാൻ നല്ലതാണ് കേഡ് എന്ന് പറയുന്നത് അപ്പം മിൽക്കിനെ ആക്കുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലേ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദെൻ അസറ്റിക് ആസിഡ് ബാക്ടീരിയയുടെ ഫങ്ഷൻ എന്താ അസറ്റിക് ആസിഡ് ബാക്ടീരിയ അസറ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസറ്റോ ബാക്ടർ അസെറ്റെ അല്ലെ അപ്പോൾ ബേക്കേഴ്സ് ഈസ്റ്റ് നമ്മൾ സക്കാര മൈസ സർവീസ് എ കോമൺ ഈസ്റ്റ് അത് പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ഓഫ് ഡവ് അല്ലെ സ്പോഞ്ചി അപ്പിയറൻസ് ഓഫ് ബ്രെഡ് ബ്രെഡ് മേക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പ്രൊപ്പിയോണി ബാക്ടീരിയ ഷർമാണി സ്വിസ് ചീസ് മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ല ലാർജ് ഹോൾസ് ഒക്കെ ഉള്ള ഒരു തരം വെറൈറ്റി പ്രത്യേക ഫ്ലേവർ ഉള്ള സ്വിസ് ചീസിന്റെ ഫോർമേഷന് പ്രൊപ്പിയോണി ബാക്ടീരിയ ഷർമാണി എന്നുള്ള ബാക്ടീരിയ ഉപയോഗിക്കുന്നു ഇവിടെ ആൻസർ ചെയ്തതില് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ മിൽക്കിനെ കൺവേർട്ട് ചെയ്ത് കേൾഡ് ആക്കുന്ന ബാക്ടീരിയ Next is second question. Secondary treatment is otherwise known as പ്രൈമറി നമ്മൾ സീവേജ് ട്രീറ്റ്മെന്റ് പഠിക്കുമ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ബേസ്ഡ് ഓൺ എൻ സിആർ ടി പറയുന്നുണ്ട് അല്ലേ പ്രൈമറി ട്രീറ്റ്മെന്റ് ഒരു ഫിസിക്കൽ മെത്തേഡാണ് അപ്പോൾ ഫിസിക്കൽ മെത്തേഡ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ല കെമിക്കൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സീവേജ് ട്രീറ്റ്മെന്റിൽ ക്ലോറിനേഷൻ ഒക്കെ ക്ലോറിൻ ആഡ് ചെയ്ത് ആ ഒരു വേസ്റ്റ് റിമൂവ് ചെയ്ത വാട്ടറിനെ വീണ്ടും കോമൺ റിവറിലേക്ക് വിടുമ്പോൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് അല്ലേ നടത്തുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയാം അതും ഇവിടെ ആപ്ലിക്കബിൾ അല്ല നമ്മുടെ ചാർട്ടർ കെമിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല നെക്സ്റ്റ് ബയോളജി ട്രീറ്റ്മെന്റ് ഇതല്ലേ ആൻസർ വരുന്നത് സെഡിമെന്റേഷൻ ട്രീറ്റ്മെന്റ് എന്നൊരു നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിനെ അതർവൈസ് എന്ത് പറയാം ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് സീവേജ് ട്രീറ്റ്മെന്റിൽ നമ്മൾ പ്രൈമറി ലെവലിൽ ഫിസിക്കൽ ട്രീറ്റ്മെന്റിൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ ഈ രണ്ട് സ്റ്റെപ്പ് വഴി സെഡിമെന്റഡ് ആകുന്ന സ്ലഡ്ജിനെ മാറ്റിയെടുക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരുന്ന ഒരു എന്താ ലിക്വിഡ് ഫോമിനെ നമ്മൾ വീണ്ടും ട്രീറ്റ്മെൻറ്റിനെടുക്കുന്നു അപ്പോൾ ഇവിടെ നമ്മളെ ലാർജ് പൈപ്പ് ലൈൻസ് വഴി ഒരു സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് ഇടുകയാണ് ആ ഒരു സീവേജിനെ സീവേജ് വാട്ടർ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെ ഓർഗാനിക് മെറ്റീരിയലൊക്കെ ഇഷ്ടം പോലെയുള്ള വാട്ടറിനെ അപ്പോൾ ഇങ്ങനെ ലാർജ് ഒരു ടാങ്കിലേക്ക് സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് ഇടുമ്പോൾ അത് കുറേ നേരം വെക്കുമ്പോഴത്തേന് ഫസ്റ്റ് ഫിൽറ്റർ ചെയ്യുക ഫിൽറ്റർ ചെയ്യുമ്പോൾ ഫ്ലോട്ടിംഗ് ഡെബ്രിസസ് ഒക്കെ റിമൂവ് ചെയ്യപ്പെടും അത് കഴിഞ്ഞ സെഡിമെൻറ്റേഷൻ അനുവദിക്കുന്നു ആ സെഡിമെൻറ്റേഷൻ അനുവദിക്കുമ്പോഴത്തേന് ഓക്കെ കുറച്ച് സെഡ്മെൻറ്റ്സ് താഴെ അടിയും ബാക്കി എഫ്ലൂയിൻ്റ് ആണ് മുകളിൽ ഒരു ഫ്ലൂയിഡ് ക്ലിയറാണെന്ന് പറയാൻ പറ്റുമല്ലേ ഫ്ലൂയിഡ് അപ്പം ഈ ഫ്ലൂയിഡിനെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ടുള്ള ഫ്ലൂയിഡിനെ പ്രൈമറി എഫ്ലൂയെൻ്റ് എന്ന് പറയും സൂപ്പർ നേടൻ ഈ അടിഞ്ഞുകൂടിയതിനെ പ്രൈമറി സ്ലഡ്ജെന്ന് പറയും അത് സോയിൽ ഒക്കെ ആയിരിക്കാം ഈ അരിച്ചിങ്ങ് പോകുന്ന കൂട്ടത്തിലുള്ള സോയിൽ പാർട്ടിക്കളൊക്കെ അടിഞ്ഞു കൂടിയ പാർട്ടിക്കിളൊക്കെ അടിഞ്ഞുകൂടിയത് ഇതിനെ നമുക്ക് വേണ്ട അത് റിമൂവ് ചെയ്യുന്നു അല്ലേ ബാക്കി പ്രൈമറി ഇൻഫ്ലുവൻറ്റിനെ അല്ലേ സെക്കൻഡറി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ സെക്കൻഡറി ട്രീറ്റ്മെൻറ് നടത്തുമ്പോൾ എന്താ യൂസ് ചെയ്യുന്നത് വലിയ ലാർജ് എയറേഷൻ ടാങ്ക് കോൺസ്റ്റന്റ് അജിറ്റേഷൻ വഴി എപ്പോഴും അവിടെ എയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ഇഷ്ടം പോലെ എയർ കിട്ടുന്നുണ്ട് എപ്പോഴും കലങ്ങി മറിഞ്ഞിടക്കുകയാണ് ആ ടാങ്കിൽ എപ്പോഴും ആ ഒരു പ്രൈമറി ഇൻഫ്ലുവൻ്റ് അല്ലെങ്കിൽ ആ വേസ്റ്റ് വാട്ടർ പൊലൂട്ടഡ് ആയിട്ടുള്ള എസ്ക്രീറ്റർ മാറ്റർ ക്ലോയിഡൽ സബ്സ്റ്റൻസും വാട്ടറിനെ ഹോൾഡ് ചെയ്ത സബ്സ്റ്റൻസും ഒക്കെയുള്ള ആ ഒരു വാട്ടർ അപ്പോൾ എയർ ഇഷ്ടം പോലെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്ക് വളരാൻ വേണ്ടിയിട്ടാ ഈ ഒരു സീവേജ് വാട്ടറിൽ തന്നെയുള്ള എയറോബിക് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസിന് വളരാനുള്ള സാഹചര്യം ഇഷ്ടംപോലെ വേസ്റ്റ് ഓർഗാനിക് മാറ്റർ അതിനെ ഹെഡ് അതിനെ എന്താ ഫുഡാക്കി സ്വീകരിച്ചല്ലേ അബ്സോർട്ടീവ് മോഡ് ഓഫ് ന്യൂട്രീഷൻ നടത്തി അതിന്റെ ബ്രേക്ക് ഡൗൺ നടത്തി ന്യൂട്രിയൻസ് എടുക്കുന്ന എയ്റോബിക് ബാക്ടീരിയ ആൻഡ് ഫംഗസ് അത് ആണെന്ന് ആണെന്നറിയാമല്ലോ അപ്പോൾ അവർ ആക്ട് ചെയ്ത് തുടങ്ങിയ എയർ കിട്ടുന്നു ഇഷ്ടംപോലെ ഓർഗാനിക് മാറ്റർ അവർക്ക് വളരാനുള്ള സാധ്യതയല്ലേ അപ്പോൾ അവരിഷ്ടം പോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷന്റെ സിംറ്റം കാണാൻ പറ്റും ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതായിട്ട് കാരണം അഗ്രിഗേഷൻ ഓഫ് ദിസ് എയ്റോബിക് ബാക്ടീരിയ ആൻഡ് ഫംഗൽ ഫിലമെൻ്റെ

ഇഷ്ടംപോലെ ഫ്ലോഗ് ഡെവലപ്പ് ചെയ്തെങ്കിൽ ഓർഗാനിക് മാറ്റർ മുഴുവൻ കൺസ്യൂം ചെയ്തു എന്നല്ല അർത്ഥം അപ്പോൾ ഓർഗാനിക് മാറ്റർ കുറഞ്ഞു പൊല്യൂഷൻ കുറഞ്ഞു അതിൻ്റെ ലക്ഷണമായിട്ടൊരു ഒരു സെൻറ്റൻസ് പറയുന്നില്ലേ ബിഒഡി റെഡ്യൂസ് ചെയ്തു ഓർക്കുന്നുണ്ടല്ലോ ബി ഒഡിയും പൊലൂട്ടൻ്റും ഓർഗാനിക് വേസ്റ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് ഡയറക്ട്ലി റിലേറ്റഡാ ബിഒഡി കുറഞ്ഞു പൊലൂട്ടൻ്റ് കുറഞ്ഞു അതായത് ഓർഗാനിക് മാറ്റർ കുറഞ്ഞു ആര് കൺസ്യൂം ചെയ്തതുകൊണ്ട് ബാക്ടീരിയ ആൻഡ് ഫംഗസ് അപ്പോൾ ഡിമാൻഡ് ഓഫ് ഓക്സിജൻ്റെ ആവശ്യമുണ്ടോ ഡിമാൻഡ് ഓഫ് ഓക്സിജൻ ടു ഡിഗ്രേഡ് ഓർഗാനിക് മാറ്റർ അല്ലേ ബി ഒ ഡി അപ്പോൾ ഓർഗാനിക് മാറ്റർ ഇല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ഓക്സിജനും ഇല്ല കാരണം ഇനി ഓക്സിജൻ കിട്ടിയിട്ട് കാര്യമില്ല ഓർഗാനിക് മാറ്റർ ഇല്ല ഡിഗ്രേഡേഷൻ നടത്താൻ പറ്റുന്നില്ല അതാ ബി ഒ ഡി റെഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കുറഞ്ഞിരിക്കുന്നു ഓർഗാനിക് കണ്ടന്റ് കുറഞ്ഞിരിക്കുന്നു ഓർഗാനിക് മാറ്റർ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇഷ്ടം പോലെ ആ ബാക്ടീരിയയും ഫംഗസ് ചെയ്ത ആ ഒരു ഫ്ലോക്ക് മാത്രം അപ്പൊ പിന്നെ ആ ഒരു എയറേഷൻ കൊടുത്തോണ്ടിരുന്ന ടാങ്കിനെ ഒരു സെറ്റിൽ വേണ്ടിയിട്ട് ഒരു വേറൊരു ടാങ്കിലേക്ക് മാറ്റുന്നു അതിൽ സെറ്റിൽ ഡൗൺ ആകുന്നത് ആ ഒരു മാസ് കൂടിയ ഫ്ളോഗ്സ് ആയിരിക്കുമല്ലോ ആ ഫ്ലോഗ്സിൽ കുറച്ച് നമ്മൾ വീണ്ടും എന്തിനെ ഹെയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കുക ഒരു ഇനോക്കുലം പോലെ ഒരു സ്റ്റാർട്ടർ പോലെ കാരണം അവരെല്ലാം ആക്ട് ചെയ്യേണ്ടത് ആ ഒരു മൈക്രോബിയിൽ ആക്ഷൻ നടത്താൻ വേണ്ടി ഓർഗാനിക് മറ്ററിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ നടത്താൻ വേണ്ടി ബാക്കി ലാർജ് പോർഷനും നമുക്ക് വേണ്ട മാത്രമല്ല അവിടത്തെ ഒരു എഫ്ലുവൻറ്റ് എന്ന് പറയുന്നത് കമ്പാറ്റീവ്ലി പൊല്യൂഷൻ കുറഞ്ഞ വാട്ടറുമായിരിക്കും അതിനെ കോമൺ റിവറിലേക്ക് നമുക്ക് തിരിച്ചു തിരിച്ചുവിടുകയും ചെയ്യാം പൊല്യൂഷൻ കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഫ്ലോക്കും നമുക്ക് ചിലപ്പോൾ ഡിസീസ് കോസിംഗ് ആയിരിക്കാം ചില മൈക്രോബൊക്കെ ആ ഡിഗ്രേഡേഷൻ നടക്കുന്ന ഓർഗാനിക് മാറ്ററിലുണ്ടായിരുന്ന മൈക്രോബൊക്കെ അപ്പം അവയുടെ ലാർജ് പോർഷനെയും നമ്മൾ ഇല്ലാതാക്കുക ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരു അനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് ഇടുന്നു ആ സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ അനൈറോബിക് ബാക്ടീരിയ പഠിച്ചാൽ നമ്മൾ ഗോബർ ഗ്യാസിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്നത് ഏതാ മെത്തനോജൻസ് ആക്ട് ചെയ്യുന്നു അപ്പോൾ കംപ്ലീറ്റ് ഡീഗ്രേഡേഷൻ ഓഫ് ബ്ലോഗ്സ് അല്ലെങ്കിൽ ആ മെഷിലൈക്ക സ്ട്രക്ചർ അല്ലെ അയറോബിക് ബാക്ടീരിയ ആൻഡ് ഫംഗസ് അനൈറോബിക് കണ്ടീഷനെ അനൈറോബിക് ബാക്ടീരിയ ആക്ട് ചെയ്ത് അവരുടെ ഡീഗ്രേഡേഷൻ കംപ്ലീറ്റ് ആക്കുന്നു അതിനുശേഷം പിന്നെ ബയോഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ എന്തൊക്കെ ഹൈഡ്രജൻ 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 സൾഫൈഡ് കാണും അതുപോലെ തന്നെ പിന്നെ കാണും കാർബൺ ഡൈ ഓക്സൈഡും കാണും കേട്ടോ അപ്പോൾ ഈ പ്രോസസ്സാണ് അപ്പോൾ ഇതിൽ ട്രീറ്റ്മെന്റ് വരച്ചിരിക്കുന്നത് ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അല്ലേ ജസ്റ്റ് ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ വഴി ഒരു പ്രൈമറി പ്രൈമറിഫ്ലുവെന്റിനെ വേർതിരിച്ചെടുക്കുന്നു കല്ലും കട്ടയും പ്ലാസ്റ്റിക് വേസ്റ്റും ഫ്രീ ഫ്ലോട്ടിംഗ് ഡെബ്രിസസും അല്ലെങ്കിൽ പിന്നെ ബയോളജിക്കൽ ഓർഗാനിസം അവിടെയല്ലേ നമ്മൾ മൈക്രോപ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്നത് ആ ഹെഡിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എറോബിക് ബാക്ടീരിയ ആൻഡ് ഫംഗസിനെ യൂസ് ചെയ്ത് ആ എയ്റോബിക് കണ്ടീഷനിൽ ഡിഗ്രേഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ നടത്തുകയും പിന്നീട് അനേറോബിക് ബാക്ടീരിയെ ഉപയോഗിച്ച് ആ എറോബിക് ബാക്ടീരിയ ആൻഡ് ഫംഗസിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് അറിയപ്പെടുന്നു സെക്കൻഡറി ട്രീറ്റ്മെന്റ് അപ്പം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം സീവേജ് ട്രീറ്റ്മെന്റിൽ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേർഷറി ട്രീറ്റ്മെന്റ് ടേർഷറ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ് എടുത്ത് ക്ലോറിനേഷൻ ഒക്കെ നടത്തി വീണ്ടും ആ ഒരു ഫ്ലൂന്റിനെ നമ്മൾ തിരിച്ച് റിവർലേക്ക് ാണ് കേട്ടോ അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെന്റ് എപ്പോഴും ഫിസിക്കൽ മെത്തേഡ് കാരണം അവിടെ റിമൂവൽ ഓഫ് ലാർജ് ഡെബ്രിസസ് എന്നുള്ളതാണ് നടക്കുന്നത് സെഡിമെന്റേഷൻ വഴിയും രണ്ടാമത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് മൈക്രോബിനെ ഉപയോഗിച്ച് നമ്മൾ ഡീഗ്രേഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ നടത്തുന്നുണ്ട് ക്ലിയർ ആയല്ലോ അത് അപ്പോൾ ആൻസർ തേർഡ് തേർഡ് ഓപ്ഷൻ ആൻസർ ഇനി തേർഡ് ക്വസ്റ്റിൻ നോക്കിയാൽ വിച്ച് ഓഫ് ദോയിൻസ് മജോറിറ്റി ഓഫ് ബാക്ലോ വൈറസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ജീനസ് ന്യൂക്ലിയോ വൈറസ് ബയോ കൺട്രോൾ ഏജന്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ബാക്ലോ വൈറസസ് ന്യൂക്ലിയോ വൈറസിലെ ഒരു മെമ്പറാണ് ജീനസ് ന്യൂക്ലിയോ പോളിഹൈഡ്രോവൈറസ് സെക്കൻഡ് ബയോ കൺട്രോൾ റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് പ്ലാന്റ് ഡിസീസസ് ആൻഡ് പെസ്റ്റ് കറക്റ്റ് ആണല്ലോ ബയോളജിക്കൽ മെത്തേഡ് ആണ് കെമിക്കൽ പെസ്റ്റിസൈഡും ഫെർട്ടിലൈസറും യൂസ് ചെയ്യുന്നതിന് പകരക്കാരായിട്ട് നമ്മൾ മൈക്രോവിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുക ഇവിടെ നമ്മൾ കുറച്ച് മൈക്രോബിന്റെ പേരും പഠിക്കുന്നുണ്ട് അതുപോലെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസോ പഠിക്കുന്നുണ്ട് അത് ഓർത്തോടെ ലേഡി ബേർഡ് ബീറ്റിൽ ആക്ട് അഗെൻസ് എഫേർഡ്സ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈ ആക്ട് അഗെയിൻസ്റ്റ് മൊസ്കറ്റോ ലാർവേ അത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം യൂസ്ഡ് ആസ് ബയോ കൺട്രോൾ ഏജന്റ് എന്നാണ് കേട്ടോ ഇപ്പൊ നമ്മൾ റാറ്റ് സ്നേക്ക് റാറ്റിനെതിരെ ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇനി മൈക്രോബ് യൂസ്ഡ് ആസ് ബയോ കൺട്രോൾ ഏജന്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ബാസിലസ് തൂരിൻ അത് ഓർക്കുന്നില്ലേ ട്രൈക്കോഡർമ ബാക്കോലോ വൈറസ് ഈ പേരുകളൊക്കെ പഠിക്കേണ്ടത് ദ ബാക്ടീരിയ ആർ റെസ്പോൺസിബിൾ ഫോർ ബയോഗ്യാസ് പ്രൊഡക്ഷൻ കോൾഡ് ആസ് ആണല്ലോ എക്സാമ്പിൾ ആണ് ബാക്ടീരിയ ബാക്ടീരിയ യോഗ്യാസ്റ്റിവ്ലിൻസ് അനീറോബിക് ആണ് ഗോബർ ഗ്യാസ് പ്രൊഡക്ഷനിൽ റോൾ ഉണ്ട് സീവേജ് ട്രീറ്റ്മെന്റിലും ഇതിന് റോൾ ഉണ്ട് പ്രോട്ടീൻ ഹെൽപ്ഫുൾ ഇൻ റിമൂവിംഗ് ബ്ലഡ് ഫ്രം ബ്ലഡ് വെസൽ അത് റോങ് അല്ലേ എൻസൈം പ്രോട്ടീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ തന്നെ ഇല്ല അല്ലെ പ്രോട്ടീൻ സെൻസെയിം പഠിക്കുന്നുണ്ടോ ഇല്ല പ്രോട്ടീൻ എൻസൈം നമ്മൾ പഠിക്കുന്നത് ലിപ്പേസ് എൻസൈം ലിപ്പേസ് ഓയിൽ സ്റ്റെയിൻഡ് റിമൂവലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ പെക്ടിനെയ്സ് അല്ലേ പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടീൻസ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു നമ്മുടെ ബോട്ടിൽ ജ്യൂസസ് ഒക്കെ ക്ലാരിഫിക്കേഷൻ ഓഫ് ബോട്ടിൽ ജ്യൂസ് ക്ലീ ക്ലിയർ ആകാൻ ക്ലോയിഡൽ സബ്സ്റ്റൻസിനെയൊക്കെ ഡയലൂട്ട് ചെയ്ത് ഒരു ക്ലാ ക്ലിയർ ആക്കുക ബോട്ടിൽ ജ്യൂസ് ഡയലൂട്ട് ചെയ്യുക ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എൻസൈം പ്രോട്ടീൻസ് ആൻഡ് ലിപ്പൈസസ് പ്രോട്ടീൻ എൻസൈം പ്രോട്ടീൻസ് ആൻഡ് പെക്റ്റിനേസ് യൂസ് ചെയ്യാറുണ്ട് സെൽവോൾ ഡീഗ്രേഡിംഗ് എൻസെയിംസ് ആയിരിക്കണല്ലോ വ പിന്നെ അടുത്തത് നമ്മൾ എൻസൈംസിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന മൈക്രോബ്സ് സാക്ടേഴ്സ് ബെനിഫിഷ്യൽ റോൾ തരുന്ന എൻസൈംസിന്റെ പഠിക്കുന്നത് സ്ട്രെപ്റ്റോകൈനൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം പഠിക്കുന്നുണ്ട് അല്ലെ സ്ട്രെപ്റ്റോകൈനൈസ് സ്ട്രെപ്റ്റോകൈനൈസ് എൻസെയിം ഏത് ബാക്ടീരിയയിൽ നിന്നാണ് കിട്ടുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്നു പെരിക്കൽ ഷേപ്പിലുള്ള സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്ന സ്ട്രെപ്റ്റോകൈനൈ എൻസൈം എന്ത് ചെയ്യും ബ്ലഡ് ക്ലോട്ട്സ് റിമൂവ് ചെയ്യും അല്ലേ അപ്പോൾ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് വെസൽ ഡയലൂട്ട് ആകാതെ ബ്ലഡിൽ ക്ലോട്ടിംഗ് ബ്ലഡ് വെസലിൽ ക്ലോട്ടിംഗ് നടക്കുകയാണെങ്കിലും ഫ്രീ ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുക അല്ലേ നമ്മൾ കൊളസ്ട്രോൾ ഫോർമേഷൻ വരുന്നത് പോലെ തന്നെ ഒരു എഫക്റ്റാണ് ഇത് വരുന്നത് ക്ലോട്ടിങ് ചില മെഡിസിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം നമ്മളിപ്പം ചില നമ്മൾ ഈ അടുത്ത അടുത്തിടക്കൊക്കെ കേൾക്കുന്നതുമാണ് ചെറുപ്പക്കാരൊക്കെ ഡെത്ത് സംഭവിക്കുന്ന ഈ ഒരു ആക്ഷൻ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിനിൽ ഹെമറേജ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങും ആകാൻ കാരണം അല്ലേ കൊളസ്ട്രോൾ ഫോർമേഷനോ ആക്കുബുലേഷനോ ആകണമെന്നില്ല അപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയാണ് അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോഴും ഒരു മയോകാർഡിയൽ കാർഡിയൽ ഫക്ഷൻ ലീഡ്സ് ടു ഡെത്ത് എന്നുള്ള അല്ലെ കാർഡിയാക്ക് അറസ്റ്റ് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ ക്ലോട്ടിംഗ് ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ സ്ട്രെപ്റ്റോക്കൈനൈസ് എന്ന് പറയുന്ന എൻസൈം അടങ്ങിയ മെഡിസിൻസ് കേട്ടോ ഡയറക്റ്റ് ആയിരിക്കുമല്ലോ എൻസൈം സ്ട്രെപ്റ്റോക്കൈനൈസ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയിൽ നിന്ന് കിട്ടുന്നത് ഇതിനെ ഡയലൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കും ഈയൊരു ഡയലൂട്ട് ഡയലൂട്ടിങ് എഫക്റ്റ് കാണിക്കുകയും ബ്ലഡ് ഫ്ലോ പഴയതുപോലെ ആക്കാനും സഹായിക്കും കേട്ടോ അതും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതാണ് കേട്ടോ വെറുതെ കഴിക്കേണ്ട കാര്യം അല്ലല്ലോ അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വന്നിരിക്കുന്നത് റോങ് ആയിട്ടുള്ളത് ഏതാണെന്നല്ലേ ക്വസ്റ്റ്യൻ റോങ് എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ ഇൻകറക്റ്റ് ആയതെന്ന് ചോദിക്കുമ്പോൾ കേട്ടോ ക്വസ്റ്റ്യനിൽ റോങ് വൺ സെലക്ട് ചെയ്യുക റോങ് വൺ കിട്ടിയിലോ ഏതാ ഫോർത്ത് വൺ ആ പ്രോട്ടീൻസ് അല്ല സ്ട്രെപ്റ്റോകൈനൈസ് എന്ന് പറയുന്ന എൻസെയിമാണ് നമ്മൾ ബ്ലഡ് ക്ലോത്ത്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് വൺ

ഫംഗസ് എന്ത് ചെയ്യും ഫോസ്ഫറസ് പോലെയുള്ള മിനറൽസിനെ അബ്സോർബ് ചെയ്യും റൂട്ട് ബോൺ പതോജൻസിനെ ഇല്ലാതാക്കും കാരണം റൂട്ട് വെൽ അല്ലല്ലോ ഫംഗസ് ഫംഗസല്ലേ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ സർഫസ് ഏരിയ കൂട്ടും സലൈനിറ്റിയുള്ള റീജ്യനിൽ നിന്ന് പോലും മാക്സിമം വാട്ടറിനെ അബ്സോർബ് ചെയ്ത് കൊടുക്കും പകരം പ്ലാന്റ് എന്ത് ചെയ്യും പ്ലാന്റ് ആണ് ഫോട്ടോസിന്തസിസ് നടത്തി അവരുണ്ടാക്കാവുന്നതിന്റെ ആ ഒരു ഫുഡ് ഈ ഫംഗസിന് കൊടുക്കുക എന്നുള്ളത് വഴി അവരുടെ മൾട്ടിപ്ലിക്കേഷൻ അവരുടെ നല്ല ഗ്രോത്തിന് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ആൻസർ ചെയ്താലും ഫ്ലോക്സ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ എയറേഷൻ കോൺസ്റ്റന്റ് അജിറ്റേഷൻ

ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് സ്റ്റാറ്റിൻ അല്ലേ കൊളസ്ട്രോൾ ഫോർമേഷനെ സഹായിക്കുന്ന ഒരു എൻസൈമിനെ ഒരു കെമിക്കലിനെ ഒരു അല്ലെ അതുമായിട്ട് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ നടത്തിയാണ് അതിന്റെ ആക്ഷൻ ഇല്ലാതാക്കുന്ന സ്റ്റാറ്റിൻ കേട്ടോ എച്ച് എം ജി കൊളസ്ട്രോൾ ഫോർമേഷന് സഹായിക്കുന്ന ആ സബ്സ്റ്റൻസ് കെമിക്കലുമായിട്ട് കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നടത്തി അതിന് കോമ്പറ്റീഷനിൽ ഇവർ ജയിക്കുകയും സ്റ്റാറ്റിൻ അത് ജയിക്കുകയും അത് കൊളസ്ട്രോൾ ഫോർമേഷൻ തടയുകയും ചെയ്യുകയാണ് കേട്ടോ മൊണാസ്കസ് പർപ്പൂരിയസ് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് അത് കിട്ടുന്നത് എ ടൈപ്പ് ഓഫ് ഈസ്റ്റ് ആണ് മൊണാസ്കസ് പർപ്പൂരിയസ് സക്കാര മത്സ്യ സർവീസി അറിയാലോ ഈസ്റ്റ് അല്ലെ സ്റ്റഫൈലോ കോക്കസ് ബാക്ടീരിയ പെൻസിലിയം നോട്ടേറ്റം നമുക്കറിയാം ആദ്യമായിട്ട് ആന്റിബയോട്ടിക് കിട്ടിയതാണ് സ്റ്റഫൈലോ കോക്കസ് ആണ് ഇവിടെ ആൻസർ ചെയ്തായാലും ഫോർത്ത് വൺ നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ സൈക്ലോസ്പോറിൻ എ സൈക്ലോസ്പോറിൻ എ എന്താണ് ഇവിടുന്ന് കിട്ടുന്നതാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അൻ ആന്റിബയോട്ടിക് ആണോ പ്രൊഡ്യൂസ്ഡ് ബൈ ഫഞ്ചി ആൻഡ് യൂസ്ഡ് അഗെയിൻസ് പതോജനിക് ബാക്ടീരിയ അത് നമുക്ക് വേണമെങ്കിൽ പെൻസിലിൻ പറയാം അല്ലെ പെൻസിലിം നൊട്ടേറ്റ് എന്ന് പറയുന്ന ഫംഗസ് എന്ന് കിട്ടുന്ന ആന്റിബയോട്ടിക് ആൻ എൻസൈം യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻ ഡിറ്റർജന്റ് ഫോർമുലേഷനിൽ ഓയിൽ സ്റ്റെയിൻസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈം ഏതാ ലിപ്പേസ് ആണ് കെമിക്കൽ പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ ആൻഡ് യൂസ്ഡ് അഗെയിൻസ് എ പതോജനിക് ഫംഗസ് അപ്പോൾ അത് നമ്മൾ ഒരു ഫംഗ്ഷനാണ് അവിടെ പറയുന്ന ഫംഗസിന് അല്ലെ പതോജനിക് ഫംഗ്ഷൻ ഫംഗസിനൊക്കെ അഗെയിൻസ്റ്റ് ആക്ട് പറ്റുന്ന കെമിക്കൽസിനെ മൈക്രോബ്സ് ആക്ട് അനദർ അനദർ മൈക്രോബ് മൈക്രോബിയൽ പ്രോഡക്റ്റ് ആക്ട് മൈക്രോബ് എന്ന് പറയുമ്പോൾ ആന്റിബയോട്ടിക് എന്ന് പറയാം എ ബയോ ആക്ടീവ് മോളിക്കൂൾ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫംഗസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആൻഡ് ഇമ്യൂണോ സപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷന്റ് അതല്ലേ സൈക്ലോസ്പോറിൻ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യന്റിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സൈക്ലോസ്പോറിൻ എ ഏത് ഫംഗസിൽ നിന്നാണ് അത് എടുക്കുന്നത് പഠിച്ചോണം കേട്ടോ ട്രൈക്കോഡർമ പോളിസ്പോറം ഏത് ക്ലാസ്സിൽ വരുന്ന ഫംഗസ് ആണ് മറ്റു ചാപ്റ്ററുമായിട്ട് കമ്പയിൻ ചെയ്ത് ഓർത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ പഠിച്ചല്ലോ ഡിട്രോമൈസെറ്റ്സിലെ മെമ്പർ ആണ് ക്ലാസ് ഡിട്രോ മൈസെറ്റ്സ് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ കുറേ പേരുകളും പ്രോഡക്റ്റുകളും അത് നമ്മൾ എൻ സിആർടി വായിക്കുമ്പോൾ തന്നെ സൈഡിൽ എഴുതിയിട്ട് പഠിക്കണം കേട്ടോ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക ഇത് എപ്പോഴും തന്നെ മിസ് മാച്ച് അല്ലെ മാച്ച് ദ ഫോളോവിങ് അങ്ങനെയാണ് മൈക്രോബ്സിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പലത് ചോദിക്കും കേട്ടോ ഓർഗാനിക് ആസിഡ് പ്രൊഡക്ഷൻ ഫുഡ് ഇൻഡസ്ട്രികൾ എന്തൊക്കെ മൈക്രോബാക്ട് ചെയ്യുന്നു അല്ലെ മെഡിസിനൽ ഫീൽഡിൽ അപ്പം നമുക്ക് ആ ഓരോ ഹെഡിങ്ങിൻ്റെ അവിടെയുള്ള മൈക്രോബും അതിന്റെ പ്രോഡക്റ്റും റൈറ്റ് സൈഡിൽ എൻ സിആർ ടിയിൽ തന്നെ എഴുതിയിട്ട് പഠിക്കുക അപ്പോൾ ഇവിടെ സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൈക്കോഡർമ പോളിസി എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന് കിട്ടുന്ന ബയോ ആക്ടീവ് മോളിക്കുൾ ആണിത് അത് ഇമ്മ്യൂണോ സപ്രസീവായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസിൽ ആക്ട് ചെയ്യുന്നു ആൻസർ ഫോർത്ത് വൺ നെക്സ്റ്റ് സെവൻ ക്വസ്റ്റൻ വിച്ച് ആ ഫോളോയിങ് ഫംഗസ് പ്രസന്റ് ഇൻ ആൻഡ് ആർ എഫക്റ്റീവ് ബയോ കൺട്രോൾ ഏജന്റ് ഓഫ് സെവറൽ പ്ലാന്റ് ട്രൈക്കോഡർമ നമ്മൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതേയുള്ളൂ മെഡിസിനൽ ഫീൽഡിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് മെനി പതോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെതിരെ ആക്ട് ചെയ്ത് റൂട്ട് എക്കോസിസ്റ്റത്തിനെ സംരക്ഷിക്കുന്നതാണ് പല പ്ലാന്റ്സിന് സംരക്ഷണം കൊടുക്കുന്നതാണ് പതോജനിസെന്ന് അപ്പോൾ ആൻസർ തേർഡ് വൺ സിമ്പിൾ ക്വാസ്റ്റ്യൻ ഡയറക്ട് ക്വാസ്റ്റൻ ട്രൈക്കോഡർമ ആസ്പെർഗുലസ് നൈഗർ അത് അതെവിടെയാണ് പഠിച്ചിരിക്കുന്നത് സിട്രിക് ആസിഡ് പ്രൊഡക്ഷൻ ഓർഗാനിക് ആസിഡിന്റെ പ്രൊഡക്ഷനിൽ ഹെൽപ് ചെയ്യുന്നതാണ് ഹെൽപ് ചെയ്യുന്ന ഫംഗസ് ആണ് എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കാൻ

ഡിറ്റർജന്റ് ഫോർമുലേഷൻ ആൻഡ് ആർ ഹെൽപ്ഫുൾ ഇൻ റിമൂവിങ് ഓയിൽ സ്റ്റെയിൻസ് നമ്മൾ പലതവണ പറഞ്ഞു ആൻസർ തേർഡ് വൺ ആണ് ലിപ്പൈസ് ബാക്കി പല എൻസെയിമിന്റെ കൂടെ സ്റ്റെപ്റ്റോകോക്കസ് അതുപോലെ പെക്ടിനൈസ് പ്രോട്ടീസ് ഇതിന്റെ കൂടെ ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ പ്രോട്ടീൻസ് ആൻഡ് പെക്ടിനൈസ് എന്തിനുപയോഗിക്കുന്നു അപ്പോൾ അത് സെൽ വോൾഡ് ഡിസിൻറ്റഗ്രേഷനാണ് വോൾഡ് മെറ്റീരിയലൊക്കെ ജ്യൂസിലുണ്ടെങ്കിൽ അതിന്റെ കൊളോയിഡൽ സബ്സ്റ്റൻസ് ആണല്ലോ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് കുതിർന്ന് വീർത്തിരിക്കും അപ്പോൾ ഒരു തിക്നസ് കൂടും ഡെൻസിറ്റി കൂടും ക്ലാരിറ്റി കാണുമല്ലോ ജ്യൂസിനെ അപ്പം നമ്മൾ പ്രോട്ടീസ് എൻസെയിമും യൂസ് ചെയ്യുമ്പോൾ അതിനെ ക്ലിയർ ആക്കുക അതിനെ വീണ്ടും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡൈലൂട്ട് ആക്കുകയും അല്ലെങ്കിൽ ക്ലിയർ ആക്കുകയും ചെയ്യുകയാണ് ബോട്ടിൽ ജ്യൂസിനെ ലിപ്പൈസ് സെൻസെയിമാണ് ക്ലോത്തിൽ നിന്നും ഓയിൽ സ്റ്റെയിൻസിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ലിപ്പിഡിനെ ബ്രേക്ക് ഡൗൺ നടത്തുന്നതാണല്ലോ അപ്പോൾ ഡിറ്റർജന്റിൽ ഉപയോഗിക്കാം അമേലൈസ് നമുക്കറിയാം അല്ലേ ഡൈജഷൻ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ആക്ഷൻ ഇതല്ലേ അമേലൈസിന്റെ അല്ലേ നമ്മുടെ സലൈവറി പ്ലാന്റിലുള്ള അമേലൈസ് അല്ലേ അത് സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു എന്നുള്ള ഫംഗ്ഷൻ തുടങ്ങി അപ്പോൾ അമേലൈസ് നമുക്ക് പഠിക്കാനില്ല ചാപ്റ്റർ ബാക്കിയെല്ലാ എൻസെയിംസും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ടെൻത്ത് ക്വസ്റ്റ്യൻ വിച്ച് വൺ തിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്കിനെ സംബന്ധിച്ച് നോട്ട് ട്രൂ റോങ് ആയിട്ടുള്ളത് ഏത് ദ ടേം ആൻറ്റിബയോട്ടിക് വാസ് കോയിൻഡ് ബൈ സൽമാൻ വാക്സ്വാൻ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ ഫോർട്ടി ടു നയൻറ്റീൻ ഫോർട്ടി ടു അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എൻ സിആർടിയിലില്ല കേട്ടോ ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതാണ് ആദ്യമായിട്ട് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ചതെങ്കിലും പെൻസിൽ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിന് ആ പേര് കൊടുത്തതെങ്കിലും ആൻറ്റിബയോട്ടിക് എന്നുള്ള ടേം ഉപയോഗിച്ചില്ല ആ ഒരു മീനിങ് വരുന്ന ലൈഫ് അഗെൻസ്റ്റ് ലൈഫ് അല്ലേ ആ ഒരു മീനിങ് വരുന്ന ഒരു ടേം ഉപയോഗിച്ചിരുന്നില്ല അത് വോക്സ്മാൻ ആണ് ആദ്യമായിട്ട് സ്ട്രെപ്റ്റോ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഒക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേന് അതിനാ ആൻറ്റിബയോട്ടിക് മൈക്രോബിൽ നിന്ന് കിട്ടുന്നതാണ് ബാക്ടീരിയ ആക്ടിനോമൈസിറ്റിസ് എന്നാണ് കേട്ടോ ആക്ടിനൊമൈസിറ്റിസ് എന്ന് കിട്ടുന്നതും അതർ മൈക്രോബിനെതിരെ ആക്ട് ചെയ്യുന്നതുമാണെന്നുള്ള ആ ഒരു എബിലിറ്റി വെച്ച് ആന്റിബയോട്ടിക് എന്നുള്ള ടേം കൊടുത്തത് ഫസ്റ്റ് ആന്റിബയോട്ടിക് വാസ് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലമിങ് കറക്റ്റ് ആണല്ലോ ആക്സിഡന്റിലാണ് ആ ഡിസ്കവറി അല്ലേ അദ്ദേഹം സ്റ്റഫൈലോകോക്കസ് ബാക്ടീരിയനെ കൾച്ചർ ചെയ്ത മീഡിയം ഉപേക്ഷിച്ചിട്ട് ഒന്ന് രണ്ടാഴ്ച ലീവ് ചെയ്തു ആ ലാബിൽ നിന്ന് മാറി നിന്നു പിന്നീട് വന്നപ്പോഴെന്താ സംഭവിച്ചത് പെട്രഡീഷണൽ സ്റ്റഫൈലോകോക്കസ് ബാക്ടീരിയയുടെ പെട്രഡീഷണൽ മുഴുവൻ എന്താണ് ആ കൾച്ചർ മീഡിയത്തിൽ മുഴുവൻ ബ്ലൂ ഗ്രീൻ മോൾഡ് ബ്ലൂ ഗ്രീൻ കളേർഡ് പൂപ്പൽ അല്ലേ അതായത് ഫംഗസ് ആണ് പെനിസിലിയം നൊട്ടേറ്റ് എന്ന് പറയുന്നത് ഫംഗസാണ് അപ്പോൾ ആ ഫംഗസ് ഉള്ള വെട്രഡീഷ് പരിശോധിച്ചപ്പോൾ ബാക്ടീരിയൽ കോളനി കാണുന്നില്ല ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്ത ഏതോ കെമിക്കൽ ബാക്ടീരിയന്റെ സെൽവോൾഡിനെ തകർക്കുമായിരുന്നു അല്ലേ അപ്പോൾ ബാക്ടീരിയക്കെതിരെ ആക്ട് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പെൻസിലിയം എന്നുള്ള ഇമ്പോർട്ടന്റ് ഡിസ്കവറി ആക്സിഡന്റിലായിരുന്നെങ്കിലും അദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് പിന്നീട് ഫ്ലോറി അല്ലേ ഹോവാർഡ് ഫ്ലോറി ഏണസ്റ്റ് ചെയിൻ ഇവര് ഇതിന്റെ ഈ പെൻസിലിൻ എന്ന് പറയുന്ന കെമിക്കൽ അല്ലെ മെഡിസിന്റെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി കോൺസെൻട്രേഷൻ ഇതെല്ലാം മനസ്സിലാക്കി എന്തൊക്കെ ഡിസീസിനെതിരെ ആക്ട് ചെയ്യൂ എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഫ്ലോറി ചെയിൻ ആൻഡ് അലക്സാണ്ടർ ഫ്ലോവിങ് മൂന്നുപേർക്കും കൂടിയായിരുന്നു നോബൽ പ്രൈസ് കിട്ടിയത് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഇനി ഈ ആന്റിബയോട്ടിക് ഈസ് എഫക്റ്റീവ് ഓൺലി അഗെയിൻസ്റ്റ് വൺ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ജം അങ്ങനെയല്ല കേട്ടോ ഒരു ഹോസ്റ്റൽ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ പോലും പല ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്കിന് മെനി മൈക്രോബ്സിനെതിരെ ആക്ട് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട് പിന്നെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം സം പേസൻസ് ക്യാൻ ബി അലർജിക് ടു എ പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക് ശരിയാണ് കേട്ടോ നമ്മളെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉള്ളു ഉപയോഗിക്കാറുള്ളൂ എല്ലാവരും ഈസി ആയിട്ട് ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് യൂസ് ചെയ്ത് തുടങ്ങുള്ളൂ പാരസെറ്റാമോളൊക്കെ നമ്മൾ കഴിക്കുമായിരിക്കും പക്ഷേ ഇപ്പം ഈ കൊറോണ വൈറസ് വന്നപ്പോഴത്തേന് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു ആമോക്സിലിൻ അസിത്രോമൈസിൻ ഇതൊക്കെ ന്യൂമോണിയൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് നെറ്റിൽ നോക്കുകയും ഗൂഗിൾ ചെയ്തുമൊക്കെ എല്ലാവർക്കും അറിയാൻ പതുക്കെ എല്ലാവരും തന്നെത്താൻ വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടും കൂടെ മെഡിക്കൽ ഷോപ്പുകാർ കൊടുക്കുന്നു ഒക്കെയുണ്ട് തന്നെ വാങ്ങിച്ചൊക്കെ കഴിക്കേണ്ടത് നല്ല ആൻ്റിബയോട്ടിക് ക്ഷീണമൊക്കെ വരും കേട്ടോ നമ്മളെ സംബന്ധിച്ച് പ്രോ ലൈഫും കൂടിയാണ് അതായത് നമ്മളിലും വളരുകയാണ് നമ്മളെ ഉപയോഗിച്ചത് അപ്പോൾ അവർക്ക് ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഭയങ്കര ഡിസീസ് അല്ലെ ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കി ഡിസീസ് കോസിങ് ആണ് അപ്പോൾ റോങ് ആയിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റ് ആ അപ്പൊ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കണം നമ്മളുടെ ചാപ്റ്ററിൽ ആന്റിബയോട്ടിക് യൂസ് ചെയ്തതിനാൽ ക്യൂർ ചെയ്യാൻ പറ്റിയ ചില ഡിസീസസ് പറയുന്നുണ്ട് ലെപ്രസി വൂപ്പിംഗ് കഫ് അപ്പൊ അതിനൊക്കെ അഗൈൻസ്റ്റ് ആയിട്ട് ഏതൊക്കെ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നു അറിഞ്ഞിരിക്കുക എന്ന് പറയുന്ന ആന്റിബന്യൂമോണിയ ന്യൂമോണിയായ്ക്കെതിരെ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നു സമ്മറിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാപ്റ്ററിൽ വൂപ്പിംഗ് കഫും അതുപോലെ തന്നെ സി പറയുന്നുണ്ട് അതുപോലെ പിന്നെ ഏതാ ഡിഫ്തീരിയ പറയുന്നുണ്ട് കേട്ടോ അത് അത്രയും പ്ലേഗ് ഈ ഡിസീസൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ ചാപ്റ്ററിൽ ന്യൂമോണിയ എന്നുള്ളത് സമ്മറയിലാണുള്ളത് കേട്ടോ പക്ഷേ ഈ ഡിസീസസ് പറയുന്നുണ്ട് ഡിഫ്തീരിയ ഖാൽ പ്ലേഗ് പ്ലേഗ് അതുപോലെ വൂപ്പിംഗ് ഓഫ് ഖാലി കാൻസി അതുപോലെ ലെപ്രസി കുഷ്ഠരോഗം ന്യൂമോണിയ അപ്പൊ ഒരു ഡിസീസസ് പറയുന്ന ഇവിടുത്തെ അതിന്റെ കോമൺ നെയിം ഓർത്തേക്കണു കേട്ടോ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക് ഏത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക നോക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം ഡിഫ്തീരിയക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എറിത്രോമൈസിൻ പെൻസിലിൻ പ്ലേഗിന് അഗെയിൻസ്റ്റായിട്ട് സ്ട്രെപ്റ്റോമൈസിൻ സ്റ്റെട്രാസൈക്ലിൻ വൂപി കഫ് അസിത്രോമൈസിൻ എറിത്രോമൈസിൻ ലെപ്രസി കുഷ്ഠരോഗത്തിനെതിരായിട്ട് റൈഫാമ്പിസിൻ ഡാബ്സോൺ ക്ലോഫാസിമിൻ അതുപോലെ ന്യൂമോണിയയ്ക്കെതിരായി അസിത്രോമൈസിൻ ടെട്രാസൈക്ലിൻ അപ്പോൾ ഇവിടെ നോക്കി ഒരു ഡിസീസ് അല്ലെ ഒരു ആൻറ്റിബയോട്ടിക് ഒരു ജെം അങ്ങനെ ഒരു സ്പെസിഫിക് ആക്ഷൻ അല്ലല്ലോ നമ്മൾ എറിത്രോമൈസിൻ ഡിഫ്തീരിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ എറിത്രോമൈസിൻ എറുത്രോമൈസിൻ എവിടെയാണ്ട് നോക്കി വൂപ്പിംഗ് കഫിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അതുപോലെ അസിത്രോമൈസിൻ വൂപ്പിംഗ് കഫിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അതുപോലെ ന്യൂമോണിയയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് അപ്പോൾ ഇങ്ങനെ പല ഡിസീസിനെതിരെ ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡ് സോറി പല ഡിസീസിനെതിരെ ഒരു പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ട് നമ്മൾ കാണിച്ചത് ഏതാ ഈ ആൻറ്റിബയോട്ടിക് ഈസ് എഫക്റ്റീവ് ഓൺലി അഗെയിൻസ്റ്റ് വൺ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ജേം ഒരു ഒരു ആൻറ്റിബയോട്ടിക് മെനി ജേംസിനെതിരെ മെനി അനദർ ഡിസീസ് കോസിംഗ് ഏജൻസിനെതിരെ ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ ആൻസർ തേർഡ് വൺ ടെൻത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ ലെവൻത് ക്വസ്റ്റ്യൻ ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോവിങ് ണം സിംബയോട്ടിക് ബാക്ടീരിയ ലൈക്ക് റൈസോബിയം ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻഡു ഓർഗാനിക് ഫോംസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ പ്ലാന്റ് ആസ് ന്യൂട്രിയൻ കറക്റ്റ് അല്ലേ റൈസോബിയൻ റൂട്ട് ന്യൂഡ്യൂൾസിൽ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്ന സിംബയോട്ടിക് ബാക്ടീരിയ മൈക്കോറൈസൽ അസോസിയേഷൻ ഹെൽപ് പ്ലാന്റ്സ് ടു അബ്സോർവ് ഫോസ്ഫറസ് എക്സ്പെഷ്യലി മെനി മിനറൽസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കും എക്സ്പെഷ്യലി ഫോസ്ഫറസ് പോലെയുള്ളതിന് കേട്ടോ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അനബീന ലൈക്ക് എ ഹെട്രോട്രോഫിക് ബാക്ടീരിയ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻഡു ഓർഗാനിക് ഫോംസ് റോങ് ആണ് എന്താണ് അതിലെ മിസ്റ്റേക്ക് അനബീന എന്ന് പറയുന്നത് സൈനോ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ എല്ലാം ഓട്ടോട്രോഫിക് ആണോ ഹെട്രോട്രോഫിക് ആണോ അനബീന ഓട്ടോട്രോഫിക് ആണ് കേട്ടോ ഓട്ടോട്രോഫിക്കാണ് ഫോട്ടോ സിന്തറ്റിക് ട്രിക്മെന്റ്സ് ലൈക്ക് ക്ലോറോഫി ആൻഡ് ഓൾസോ അനതർ അസസറി പിക്മെന്റ് ഫൈക്കോസയാനിലൊക്കെയുള്ള ഓട്ടോട്രോഫിക് ബാക്ടീരിയ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കും ഓക്സിജൻ എവല്യൂഷൻ നടത്തുന്ന ഒരു മൊനീറൻ മെമ്പർ ആണ് റയറാണത് മൊനീറ ജനറലി അനോക്സിജനിക് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടത്തുന്നവരാണ് ഈ ഒരു മെമ്പർ സൈനോ ബാക്ടീരിയ വരുമ്പോഴത്തേന് മെനി പിഗ്മെന്റ്സും ക്ലോറോഫിൽ എയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓക്സിജൻ എവല്യൂഷൻ നടത്തുന്നവരാണ് ഓട്ടോട്രോഫിക് ആണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് നെക്സ്റ്റ് ഫോർത്ത് വൺ ബ്ലൂ ഗ്രീൻ ആൽഗേ ആഡ് ഓർഗാനിക് മാറ്റർ ടു ദ സോയിൽ ആൻഡ് ഇൻക്രീസ് ഇൻഗ്രീസി ഫെർട്ടിലിറ്റി നൈട്രജൻ ഫിക്സേഷനിലൂടെ മാത്രമല്ല ആൽഗൽ ബ്ലൂംസിന്റെ ഭാഗമായിട്ട് എക്സസീവ് ഗ്രോത്ത് നടന്ന് അവരുടെ ഡീഗ്രേഡേഷൻ ഡെത്ത് ആൻഡ് ഡീകെയിങ് പ്രോസസ് വഴി അവർ സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെയും കൂടി ഒരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ആക്ട് ചെയ്യുന്നു നൈട്രജൻ ആക്കുക എന്നുള്ളത് നൈട്രേറ്റ് റിച്ച് ആക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ ഇവിടെ ആൻസർ ഏതാന്ന് കിട്ടിയില്ലോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് തേർഡ് വൺ ആണ് കേട്ടോ എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത് ഹെട്രോട്രോഫിക് അല്ല അനബീന സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ടെറിസ് സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്ന അനബീന ആ പാടി ഫീൽഡിലൊക്കെ നമ്മള് അസോള ഇട്ടാൽ മതി അതിന്റെ കൂടെ ഇന്റേണലി ഈ അനബീനയുടെ അസോസിയേഷൻ വരും അവർ ഓട്ടോട്രോഫിക് സൈനോ ആണ് നെക്സ്റ്റ് ട്വൽത്ത് ക്വസ്റ്റ്യൻ സെലക്ട് ദ റോങ് മാച്ച് റോങ് മാച്ച് ബ്രൂവേ സീസ്റ്റ് എന്ന് അറിയപ്പെടുന്ന സക്കാര വൈസ് സെർവീസിയെ അതായത് ഈസ്റ്റ് ഈസ്റ്റ് എന്ന് പറയുന്നത് ബ്രൂവിങ് ഇൻഡസ്ട്രിയിൽ വൈൻ മേക്കിംഗ് അല്ലെങ്കിൽ ബിയർ മേക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് പറയും ആൻഡ് ഓൾസോ ബേക്കർ ബേക്കറി ബ്രെഡ് മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പേര് പറയും കേട്ടോ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സക്കാര മൈസസ് വി സിയെ അതായത് യൂണിസെല്ലുലർ ആസ്കോ മൈസെറ്റ്സ് എന്ന് പറയുന്ന ക്ലാസ്സിലെ മെമ്പറാണ് യൂണിസെല്ലാർ ഫോമിലുള്ള ഈസ്റ്റ് ഫെർമൻ്റെ ഡൗ ഡൗ അതായത് നമ്മൾ അരി ഉഴുന്ന് അരച്ച് വെക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈസ്റ്റൊക്കെ ചേർത്ത് അപ്പത്തിൻ്റെ ഉണ്ടാക്കി വെക്കുമ്പോഴും ഒരു ഫെർമെൻറ്റേഷൻ പഫ്ഡപ്പ് അപ്പിയറൻസ് പൊളിച്ചു മുങ്ങി വരും അല്ലേ ആ പഫ്ഡപ്പ് അപ്പിയറൻസിന് കാരണം എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ മൈക്രോബ് നടത്തുന്നതിൻ്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ കേട്ടോ ഫെർമൻ്റഡ് ഡോ അതിന്റെ കാരണക്കാരൻ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൈമറി മെറ്റാബുലൈറ്റ് ആന്റിബയോട്ടിക് പ്രൈമറി മെറ്റാബ്ലൈറ്റ്സ് അല്ല ആന്റിബയോട്ടിക് പ്രൈമറി മെറ്റാബുലേറ്റ് എന്ന് പറയുമ്പോൾ ആ ഓർഗാൻസും തന്നെ കൺസ്യൂം ചെയ്യേണ്ടത് ആണ് അവർക്ക് ഉപയോഗിക്കപ്പെടേണ്ടത് അപ്പം അവര് വേറെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടൊക്കെ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന സെക്കൻഡറി മെറ്റാബ്ലിക് സബ്സ്റ്റൻസ് ഇപ്പൊ നമ്മൾ പ്ലാന്റ്സിന്റെ കാര്യം പറയുമ്പോഴത്തേന് പ്രൈമറി മെറ്റാബ്ലിക് ആക്ഷൻ കാറ്റബോളിക് ആക്ഷന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു അവർ കൺസ്യൂം ചെയ്യുന്നു പല റിയാക്ഷന്റെ ഫലമായിട്ട് ചില സെക്കൻഡറി മെറ്റാബുലേറ്റ് സബ്സ്റ്റൻസ് വരും ടാൻ ഇൻറസ് ഇൻകം ലാറ്റക്സ് ഇങ്ങനെയൊക്കെയുള്ളത് അതെന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ൊട്ടന് വേണ്ടിട്ടാ ഇൻസെക്ട് ടാനിൻ റെസിൻ കണ്ടന്റ് ഒക്കെ കൂടുതലാണ് അപ്പോൾ അത് ഇൻസെക്ട് ഒക്കെ അത് തുളയ്ക്കാതിരിക്കാനും ഒക്കെ പ്രതിരോധത്തിന് വേണ്ടി കേട്ടോ അപ്പോൾ സെക്കൻഡറി സബ്സ്റ്റൻസ് ആണ് ആന്റിബയോട്ടിക് സെക്കൻഡറി മെറ്റാബോളിക് സഹായിക്കുന്ന പ്രൊപ്പിയോണി ബാക്ടീരിയം എന്ന് പറയുന്ന ബാക്ടീരിയാണ് അതേസമയം ഈ കൂടെ തന്നെ ചീസിന്റെ ിൽ സഹായിക്കുന്ന ഫംഗസ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏത് ഫംഗസ് ആണ് പെനിസിലിയം ആണ് കേട്ടോ പെനിസിലിയംക്ഫോർട്ടിൽ ഈ ഫംഗസ് ആണ് റോക്ഫോർട്ട് ചീസിന്റെ മേക്കിങ്ങിൽ സഹായിക്കുന്ന റോക്ഫോർട്ട് ചീസിന്റെ പ്രത്യേകത ബ്ലൂ ചീസ് എന്ന് വിലക്കും ഒരു ഷീപ്പിന്റെ മിൽക്ക് കൊണ്ടുണ്ടാക്കുന്നു എന്നൊക്കെയുള്ള പ്രത്യേകതയുണ്ട് പ്രൈസൊക്കെ കൂടുതലാണ് സ്വിസ് ചീസിന്റെ പ്രത്യേകത അതിന് ലാർജ് സൈസ്ഡ് ഹോൾ ആണ് സ്വിറ്റ്സർലൻഡിലാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ റോക്ഫോർട്ട് ചീസ് മേക്കിങ്ങിൽ ഇമ്പോർട്ടൻസ് വരുന്ന ഫ്രാൻസ് പോലെയുള്ള കൺട്രിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് അല്ലെങ്കിൽ റോങ് മാച്ച് ഏതാണെന്ന് പിടിയിട്ടില്ലോ തേർഡ് വൺ ആണ് അതുകൊണ്ട് ആൻസർ ഏതാണ് തേർഡ് സെക്കൻഡറി മെറ്റാബോളിക് സബ്സ്റ്റൻസ് ആണ് ആൻറിബയോട്ടിക്സ് ഇനി മൈക്രോസ് ഇൻ ഹ്യൂമൻ വെൽഫെയറിലെ ലാസ്റ്റ് ക്വസ്റ്റിൻ തേർട്ടീൻ റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദ റൈറ്റ് ഓപ്ഷൻസ് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഡ്യൂറിംഗ് കാർഡിലിംഗ് ഓഫ് മിൽക്ക് ദ ലാബ്സ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയാസ് ഫെർമൻറ്റ് മിൽക്ക് ഷുഗർ ലാക്ടോസ് ഇൻടു ലാക്ടിക് ആസിഡ് കറക്റ്റ് ആണല്ലോ ലാക്ടോസിനെ ചെയ്യുക ദ ലാക്റ്റിക് ിൽ കൊയാഗുലേറ്റ് ചെയ്യിക്കുന്നോ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യിക്കുന്നോ അതുകൊണ്ടാണ് ഒരു കൊയാഗുലേഷൻ കട്ടി കൂടി വരുന്നത് ഇംപ്രൂവ്സ് ഇംപ്രൂവ്സ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഓഫ് മിൽക്ക് ബൈ ഇൻക്രീസിങ് വൈറ്റമിൻ ബി ടു ബി ടു മിൽക്ക് കൺവേർട്ടേ ടു കേഡ് എന്നാകുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല നോക്കിയേ വൈറ്റമിൻ ബി ടു ആണോ വൈറ്റമിൻ ബി ട്വൽവ് ആണ് അല്ലെ ബി ട്വൽവിനെ ഇൻക്രീസ് ചെയ്യുക അപ്പൊ ബി ടു അല്ല ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നെക്സ്റ്റ് ലാബ്സ് പ്ലേ വെരി ഇമ്പോർട്ട് വെരി ബെനിഫിഷ്യൽ റോൾ ഇൻ ചെക്കിംഗ് ഡിസീസസ് കോസിങ് മൈക്രോബ്സ് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞായിരുന്നു ലാക്ടോബാസിലസ് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പതവജനിക് സബ്സ്റ്റൻസിനെ ചെക്ക് ചെയ്ത് അവയെ അവയ്ഡ് ചെയ്ത് നമ്മുടെ ഇൻഡസ്ട്രിൻ റീജ്യൻ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയൊക്കെ നല്ല ക്ലിയർ ആക്കി സംരക്ഷിക്കുന്നു എന്നുള്ളതുകൂടെ ലാബ്സിന്റെ ഇമ്പോർട്ടൻറ്റ് റോളാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എ ശരിയാണ് ബി ശരിയാണ് ഡി ശരിയാണ് സി ഫോൾസ് ആണ് എന്തുകൊണ്ടാണ് സി തെറ്റി പോയെന്ന് മനസ്സിലായല്ലോ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുമല്ലോ അടുത്ത് ബി ടു ആയിരുന്നു അപ്പൊ ഇത് മാത്രമാണ് തെറ്റ് അപ്പൊ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം സെക്കൻഡ് വൺ ആൻസർ ആയിട്ട് ആയിട്ടെടുക്കാം ഇത്രയുമാണ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ വന്നത് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇത്തിരി ബോക്സ്മാൻ എന്നുള്ള സയന്റിസ്റ്റിന്റെ പേരൊന്നും പഠിക്കാനില്ലായിരുന്നു കേട്ടോ അപ്പോൾ അറിഞ്ഞിരിക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക ആന്റിബയോട്ടിക് എന്നുള്ള ടൈം കോയിൻ ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിങ് അല്ല എന്നുള്ളവർക്ക് ചാപ്റ്ററിലുള്ള സയന്റിസ്റ്റുകളുടെ നെയിമും അതുപോലെ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഇയറും അതുപോലെ മൈക്രോബ് ഓരോന്നും വായിക്കുമ്പോഴത്തേന് റൈറ്റ് സൈഡിലായിട്ട് ആ ഓരോ പാരഗ്രാഫിൻ്റെയും നേരെ എഴുതിയിടുക ഓർഗാനിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിൽ നമ്മൾ ആസെറ്റോ അസറ്റിക് ആസിഡ് ആസ്പർ ഗസ് നൈഗർ അതുമാത്രമേ ഫംഗസ് ഉള്ളൂ സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഫംഗസ് ബാക്കി എല്ലാ ഓർഗാനിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിലും നമുക്ക് പഠിക്കാനുള്ളതോട് ബാക്ടീരിയ ആണ് കേട്ടോ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം ബ്യൂട്രിക് ആസിഡ് അത് നമുക്ക് പഠിക്കാനുണ്ടല്ലോ അപ്പം ഇത് ഓരോന്നും എഴുതിയിട്ട് പഠിക്കുക അതുപോലെ ബയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് കെമിക്കൽസ് സീവേജ് ട്രീറ്റ്മെന്റിൻ്റെ എന്തെല്ലാം റോളാണ് ബയോ ഗ്യാസ് പ്രൊഡക്ഷൻ ബയോ കൺട്രോൾ ഏജൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ അത് വലിയ ഡിഫിക്കൽട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല വളരെ ഈസിയായിട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ നീറ്റ് എക്സാമിന് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തീർച്ചയായും വരുന്ന ഒരു ക്വസ്റ്റിനും വരുന്ന ക്വസ്റ്റ്യൻസുമാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ വരും അതുപോലെ തന്നെ നമുക്ക് എഴുതാവുന്നതേ വന്നിട്ടുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കേ അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ സിമ്പിൾ ഒരു ചാപ്റ്റർ അല്ലേ വളരെ ചെറിയൊരു ചാപ്റ്റർ അത് തീർച്ചയായിട്ടും എഴുതിയിട്ട് പഠിച്ചേക്കണം ഇഷ്ടംപോലെ സമയം നമുക്ക് ഇനിയുമുണ്ട് ജൂലൈ സെവൻറ്റീൻത്തിൻ്റെ എക്സാം വരെ നന്നായിട്ടൊന്ന് ശ്രമിച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏതായാലും ഒന്നും തെറ്റിപ്പോകാനൊന്നും സാധ്യതയില്ല മിക്കവാറും പ്രോഡക്റ്റ് കാണുമ്പോൾ തന്നെ അത് കിട്ടുന്ന റിസോഴ്സ് സോഴ്സിൻ്റെ നെയിമൊക്കെ എഴുതാനായിട്ട് പറ്റും എല്ലാം തമ്മിൽ കണക്ഷനുണ്ട് ലാക്റ്റിക് ആസിഡ് ഫ്രം ലാക്ടോബാസിലസ് അല്ലേ ബ്യൂട്രിക് ആസിഡ് ക്ലോസ്ട്രീലിയും ബ്യൂട്ടിലേക്കും അങ്ങനെ അപ്പം നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ആൻറ്റിബയോട്ടിക്കിൻ്റെ പേരൊക്കെ പറഞ്ഞു ആ ആൻറ്റിബയോട്ടിക് ഒന്നും പഠിക്കാൻ ഇല്ല കേട്ടോ ഒന്ന് എഴുതി തന്നേ ഉള്ളൂ ഒന്ന് അറിഞ്ഞു വെക്കുക എം ബി ബി എസ്സിന് കിട്ടാൻ പോകുന്ന പിള്ളേരല്ലേ മെഡിസിന് പോകുന്ന കുട്ടികളല്ലേ അപ്പോൾ അറിഞ്ഞൊക്കെ വെക്കുക നമുക്ക് ഒരു കാരണവശാലും എങ്ങൊന്നും മാർക്ക് പോകരുത് എന്നുള്ളൊരു രീതിയിൽ ഒന്ന് വായിച്ചു വിട്ടേക്കുക എന്നുള്ളത് ചെയ്താൽ മതി കേട്ടോ നമുക്ക് ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക അങ്ങനെ ക്വസ്റ്റ്യൻ വന്ന് കാണാറുള്ളൂ ഓക്കെ നന്നായിട്ട് പഠിച്ചോളുക ഓൾ ദി ബെസ്റ്റ് ഹായ് ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് സി യു ടി മോഡൽ എക്സാം യൂണിറ്റ് തേർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ അതിനകത്ത് നമ്മൾ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യുന്നത് കാരണം പതിമൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ ചെയ്ത് കഴിഞ്ഞു സോ പതിനാലാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോണത് കേട്ടോ എൻ്റെ പേര് എന്നാണ് ഞാൻ ബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഈ സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയാലോ സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ് വിച്ച് ആർ കോംപ്ലിമെൻറ്ററി ടു ദ റീജിയൻസ് ഓഫ് ഡി എൻ എ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ പി സി ആർ പി സി ആറിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞ ഒളിഗോ ന്യൂക്ലിയോടൈഡുകളുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഡി എൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെപ്ലിക്കേഷൻ ഇതൊന്ന് അൺവൈൻഡ് ചെയ്യുകയാണ് തുറക്കുകയാണ് അല്ലേ തുറന്നു കഴിഞ്ഞാൽ ഇത് ലാബ് കണ്ടീഷനിൽ ഇൻവിട്രോയിൽ നടക്കുന്ന റിയാക്ഷൻ ആണെന്നും അറിയാം പി സി ആർ എന്ന് പറഞ്ഞാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് അപ്പോൾ ലബോറട്ടറി കണ്ടീഷനിൽ വെച്ചിട്ട് ഈ ഓരോ സ്ട്രാൻഡിൽ നിന്നും നമ്മൾ പുതിയ സ്ട്രാൻഡിനെ ഉണ്ടാക്കുകയാണ് ഒരു ആർട്ടിഫിഷ്യൽ റപ്ലിക്കേഷൻ നമ്മുടെ ഇൻവൈവോ റപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി സെല്ലിനകത്തുള്ള സാധനങ്ങളൊക്കെ വന്ന് റപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് പ്രോസസ്സ് നടക്കും പക്ഷെ ഒരു ആർട്ടിഫിഷ്യൽ കണ്ടീഷനില് ലാബിൽ വെച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോൾ റപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് പുതിയ സ്ട്രാൻഡ് ഉണ്ടാകണമെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് വിചാരിച്ച ഈ സൈഡിൽ എ ടി സി ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടി എ ജി ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് കോംപ്ലിമെൻറ്ററി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്ട്രാൻഡ് ഇതിന് കോംപ്ലിമെൻറ്ററി എന്ന് പറയുന്നത് ടി എ ജി ഇങ്ങനെ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ഫൈ പ്രൈം എൻഡിനും ത്രീ പ്രൈം എൻഡിനും കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ബേസസിന് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കും ഫോർ ഇനിഷ്യേറ്റിംഗ് റപ്ലിക്കേഷൻ അപ്പോൾ റപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത് പി സി ആറിൽ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ ഇപ്പൊ ഞാൻ ടി എ ജി എന്ന് എഴുതിയപ്പോൾ കണ്ടല്ലോ അല്ലേ ഈ ഒളിഗോ ന്യൂക്ലിയോ ടൈഡുകൾക്ക് പറയുന്ന പേരാണ് എന്തു പറയും പ്രൈമേസ് എന്നാണ് പറയുന്നത് സോ നമ്മൾ പി സി ആറിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എന്താ പഠിച്ചിരിക്കുന്നത് അനീലിംഗ് ആണ് പഠിച്ചിരിക്കുന്നത് അല്ലെ എന്താണ് ഈ അനീലിംഗ് എന്ന് പറഞ്ഞാൽ റപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈമർ വന്ന് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുന്നത് ആണോ അല്ലേ അപ്പോൾ പ്രൈമറുകളാണ് സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോ ഒളിഗോന്യൂക്ലിയോടൈഡ്സ് വി ആർ യൂസിങ് ഇൻസി ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം യെസ് ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റീൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അപ്പോൾ നോക്കുക നമുക്ക് ഫസ്റ്റ് വൺ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്നാണ് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഡി എൻ എ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ അപ്പൊ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളായത് കൊണ്ട് വി ക്യാൻ കോളിറ്റേഴ്സ് വിൻ ആസ് മോളിക്കുലാർ സിസേഴ്സ് ഡി എൻ എ കട്ട് ചെയ്യുന്ന ആളാണ് സിസേഴ്സ് എന്താ ചെയ്യുന്നത് കട്ട് ചെയ്യുന്ന ആളാണ് അല്ലേ അപ്പോൾ മോളിക്കുലാർ സിസേഴ്സ് അല്ലെങ്കിൽ മോളിക്കുലാർ സ്കാൽ പെൽസ് മോളിക്കുലാർ നൈഫ്സ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരാളാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അപ്പം നമ്മുടെ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് മോളിക്കുലാർ സിസേഴ്സ് ആണ് ആൻഡ് വോട്ട് അബൌട്ട് ലൈഗേസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ വിറ്റ് ഈസ് ഹെൽപ്പിംഗ് ടു ലൈഗേറ്റ് ലൈഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ജോയിൻ ചെയ്യുക എന്നാണ് രണ്ട് ഡി എൻ എ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് വോട്ട് ലൈഗേസ് അപ്പോൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളായത് നമ്മൾ അതിനെ മോളിക്കുലാർ ഗ്ലൂസ് അല്ലെങ്കിൽ മോളിക്കുലാർ ഗം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ലൈഗേസ് അങ്ങനെ തന്നെ എഴുതി വെക്കാം മോളിക്കുലാർ ഗ്ലൂസ് ഓർ മോളിക്കുലാർ ഗം എന്ന് പറയാം നെക്സ്റ്റ് നോക്കൂ നമുക്ക് കൈറ്റിനേസ് കൈറ്റിനേസ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്നത് ഫംഗസിന്റെ സെൽവോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പൊ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫംഗസിന്റെ സെല്ലിൽ നിന്നും ഡി എൻ എടുക്കണമെങ്കിൽ ഫംഗൽ സെൽവോള് ബ്രേക്ക് ചെയ്യിപ്പിക്കണം െ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് സോ ഇറ്റ്സ് എ ഫംഗൽ എൻസൈം അപ്പൊ നമുക്കത് ടു എന്ന് മാർക്ക് ചെയ്യാം ആംബ്ലിഫിക്കേഷൻ ജീൻ ആംപ്ലിഫിക്കേഷൻ ആംപ്ലിഫിക്കേഷൻ ജീൻ ആംബ്ലിഫിക്കേഷൻ ഹാപ്പൻസ് ഇൻ വി വിൻ കോൾ ഇറ്റ് ആസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അപ്പൊ നമുക്ക് ഫോർ ത്രീ ടു വൺ എന്നാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ യെസ് ഫോർ അല്ലേ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്നാണ് അടുത്ത ക്വസ്റ്റൻ നോക്കാം ക്വസ്റ്റൻ നമ്പർ സിക്സ്റ്റീൻ മേക്കിംഗ് ഓഫ് മൾട്ടിപ്പിൾ ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് ഡി എൻപ്ലേറ്റ് ഡി എൻ എ ടെമ്പ്ലേറ്റിന്റെ ഒരുപാട് കോപ്പീസിനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താ പറയാ ക്ലോൺസിനെ ഉണ്ടാക്കുന്നു എന്നാണ് ക്ലോണുകൾ എന്ന് പറഞ്ഞാൽ എന്താ ഐഡന്റിക്കൽ കോപ്പീസ് മോർഫോളജിക്കലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി സെയിം ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ക്ലോൺസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഐഡന്റിക്കൽ കോപ്പീസിനെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസിനെയും നമുക്ക് എന്ത് വിളിക്കാം എന്ന് വിളിക്കാം ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൂന്നാണ് ടിഷ്യൂ കൾച്ചർ നമുക്കറിയാം ഒരു ചെറിയ സെല്ലിൽ നിന്ന് ഒരുപാട് ടിഷ്യൂസിന് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് എന്റയർ പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കാണ് ടിഷ്യൂ കൾച്ചർ ഐ വി എഫ് എന്ന് പറയുന്നത് ലാബിൽ വെച്ച് ഇൻവിട്രോ ഫർട്ടിലൈസേഷനിലൂടെ ഒരു ടെസ്റ്റ് ടെസ്റ്റു ബേബി ടെക്നിക് എന്ന് പറയും ഒരു ബേബി ബേബി ഉണ്ടാക്കുന്നതിന് മുഴുവനായിട്ട് ബേബി ലാബിൽ വളരില്ല സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ ഫോം ചെയ്യിപ്പിച്ച് അമ്മയിലേക്ക് കൊടുക്കുന്ന ടെക്നിക്കാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ദെൻ ആർ ഡി എൻ എ നിങ്ങൾക്കറിയാം റീ കോമ്പിനി എൻ എ ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ആസ് ഇറ്റ് ഈസ് ആസ്കിങ് ഫോർ പ്രൊഡ്യൂസിങ് ഐഡന്റിക്കൽ കോപ്പീസ് വി ക്യാൻ സെലക്ട് ജീൻ ക്ലോണിങ് നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ത്രീ ക്വസ്റ്റ് നമ്പർ സെവൻറ്റീൻ കോമൺലി യൂസ്ഡ് മാട്രിക്സ് ഇൻ സെപ്പറേഷൻ ഓഫ് ഐസൊലേഷൻ ഓഫ് ബി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് സാധനമാണോ മാട്രിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോഫോറസസിന് പേര് കൊടുക്കുന്നത് അപ്പം നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും നമ്മൾ പറയുന്നത് രണ്ട് പേരാണ് കേട്ടോ ഒന്ന് ഏജ് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് അപ്പോൾ അഗറോസ് ആയിരിക്കും മീഡിയം അല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻസിന്റെ ഒക്കെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾ പേജാണ് പോളി ൈഡ് ജെൽ ഇലക്ട്രോഫോറസസ് പക്ഷെ ഇതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതും ഡി എൻ എക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അഗ്രോസ് മാട്രിക്സ് ആയിട്ടുള്ള ഇലക്ട്രോഫോറസസ് ആണ് അതിനെയാണ് നമ്മൾ അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസസ് എന്ന് പറയുന്നത് ആൻഡ് ഇൻ യുവർ എൻസി ടെക്സ്റ്റ് ബുക്ക് ഓൾസോ ആർ മെൻഷനിംഗ് അബൌട്ട് ഏജ് അഗ്രോസ് ജെൽ ഇലക്ട്രോഫോറസസ് സോ നമുക്ക് നോക്കാം കോമൺലി യൂസ്ഡ് മാട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ലഭിക്കാൻ ചൂസ് അഗറോസ് ജെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ടു നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം ക്വസ്റ്റിൻ നമ്പർ എയ്റ്റീൻ റിഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് എൻ സയൻസ് എക്സെട്രിക്വയർ എ ലാർജ് വെസ്സൽ ഫോർ മൈക്രോബയൽ ഗ്രോത്ത് കോൾഡ് നമ്മളൊരു ട്രാൻസ്ജെനിക് ഓർഗാനിസത്തെ ഉണ്ടാക്കി ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എൻ എൻസൈം ഒരു എൻസൈമിനെ കിട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ നമ്മളൊരു മൈക്രോബിനെ ഉണ്ടാക്കിയെടുത്തു എന്ന് വിചാരിച്ചു ആ മൈക്രോബിനെ വളർത്തിയെടുത്ത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യിപ്പിച്ച് മാക്സിമം നമ്പർ ആക്കിയാലേ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടും അപ്പം അതിനുവേണ്ടി ഈ മൈക്രോബിനെ വളരാൻ ആവശ്യമായിട്ടുള്ളൊരു കണ്ടീഷൻ നമ്മൾ കൊടുക്കണം വേണ്ടേ ഡെഫിനറ്റായിട്ടും കൊടുക്കണം അപ്പം അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന വലിയൊരു ലാർജ് വെസൽ എന്ന് പറയുന്ന പേരാണ് എന്ത് പറയും ബയോ റിയാക്ടർ നമ്മള് ഇപ്പോൾ ഹ്യുമലിൻ ഇൻസുലിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇൻസുലിൻ ജീനെടുത്ത് നമ്മൾ ഒരു ഈക്കോളയിൽ കൊടുത്താൽ ആ ഈകോളയേയും ഒരു ബയോ റിയാക്ടറിലിട്ട് കൾച്ചർ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടൂ ഹ്യൂമലിൻ അല്ലെങ്കിൽ ഇൻസുലിൻ കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ആന്റിബയോട്ടിക്സിന്റെയോ അല്ലെങ്കിൽ ഇൻസൈൻസിന്റെയോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഡിസൈറബിൾ ഓർഗാനിസത്തിനെ കൾച്ചർ ചെയ്യുന്ന വെസലിന് പറയുന്ന പേരാണ് യോറിയാക്ടർ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാ ക്വസ്റ്റൻ നമ്പർ നയൻറ്റീൻ ഇൻ ആർ ഡി എൻ എ ടെക്നോളജി വിത്ത് കോമ്പിനിക് കോഡിങ് സീക്വൻസ് ബൈ ദ ഓഫ് രണ്ട് പേരെ തമ്മിൽ രണ്ട് ഡി എൻ എ തമ്മില് ലിങ്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കേട്ടണമെങ്കിൽ നമ്മൾ ആരുടെ സഹായം തേടണം ഡെഫിനറ്റ്ലി വി നീഡ് ഡി എൻ ലൈഗേറ്റ് ചെയ്യണമെങ്കിൽ ഡി എൻ എ ജോയിൻ ചെയ്യണമെങ്കിൽ അതിനെ സഹായിക്കുന്ന എൻസൈം ആണ് ലൈഗേസ് ദൈ ഐ യു ബിഫോർ ഇറ്റ് ഈസ് നോൺ ആസ് വോട്ട് മോളിക്കുലാർ ഗ്ലൂസ് ഓർ മോളിക്കുലാർ ഗംസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെയും കൺഫ്യൂഷൻ ഒന്നുമില്ല വി ക്യാൻ ചൂസ് ലൈഗേസ് ആസ് ആൻസർ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ടു ക്വസ്റ്റിൻ നമ്പർ ട്വന്റി ആഫ്റ്റർ ബയോസിന്തറ്റിക് സ്റ്റേജ്

പറഞ്ഞു ഏതാ പേര് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് സോ അവർ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ടു നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം പോകാം ക്വസ്റ്റ് നമ്പർ ട്വൻറ്റി വൺ എനി പ്രോട്ടീൻ എൻകോഡിങ് ജീൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹെട്രോലോഗസ് ഹോസ്റ്റ് ഈസ് കോൾഡ് എന്താണ് ഈ ഹെട്രോലോഗസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഹോസ്റ്റ് പറയുന്ന പേരാണ് ഹെട്രോലോഗസ് ഹോസ്റ്റ് ഞാനൊരു ഡിസൈറബിൾ ജീനിനെ

കൊടുത്തുകൊണ്ട് നമ്മളൊരു പ്രോട്ടീൻ ഒരു ജീനിനെ എക്സ്പ്രസ് ചെയ്യിപ്പിക്കുകയാണ് ആ പ്രോട്ടീനെ നമുക്ക് എന്ത് വിളിക്കാം വി ക്യാൻ കോൾ ഇറ്റ് ആസ് റീ പ്രോട്ടീൻ അല്ലേ എനി ജീൻ എൻകോഡിങ് ജീ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസൈറബിൾ ജീൻ എക്സ്പ്രസ് ചെയ്യുന്ന പ്രോട്ടീൻ അതാണ് റീ കോമ്പനന്റ് പ്രോട്ടീൻ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹെട്രലോഗസ് ഹോസ്റ്റ് നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ടു യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ ട്വൻ്റി ബോളിവർ ആൻഡ് റോട്ടറിഗ്യൂസ് ഡെവലപ്ഡ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ആരെ ബൊളിവർ ആൻഡ് റോട്ടറിഗ്യൂസ് ഡെവലപ്പ് ചെയ്ത പ്ലാസ്മെഡ് ആണേത് പി ബിആർ ത്രീ ബോളിവർ ആൻഡ് റോട്ടറി ഗ്യൂസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ ദർ ഇസ് നോ കൺഫ്യൂഷൻ ഇറ്റ് ഈസ് പി ബി ആർ ത്രീ ട്വന്റി ഒക്കെ അറിയാമല്ലോ അല്ലേ പ്ലാസ്മെറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ കാലിഫോർണിയൻ യൂണിവേഴ്സിറ്റീസിലെ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കൂട്ടം സയൻറിസ്റ്റാണ് പക്കിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് ബാക്ക് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രമസോം അതായത് ബാക്ടീരിയയുടെ ക്രോമസോമിനോട് ചേർന്ന് അല്ലെങ്കിൽ അതുപോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിഫിഷ്യൽ ക്രോമസോം വി ക്രിയേറ്റഡ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഹ്യൂമൻ ജിനോം പ്രോജക്ടിന്റെ സമയത്ത് അല്ലേ അതുപോലെ തന്നെയാണ് യാക് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഈസ്റ്റിനെ പോലെ ഈസ്റ്റിന്റെ ക്രോമസോമിനെ പോലെ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെക്ടം ബൂത്ത് ബാക്കായാലും യാക്കായാലും നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് ഡ്യൂറിങ് ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് പ്രോജക്ട് നമുക്കിവിടെ ആൻസർ ബോളിവർ ആൻഡ് റോട്ടർ ഗ്യൂസ് ഡെവലപ്പ് ചെയ്ത പ്ലാസ്മ ഏതാണെന്നാണ് ദർ ഇസ് നോ ഡൗട്ട് ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് നെക്സ്റ്റ് നോക്കാം യെസ് ക്വസ്റ്റിൻ നമ്പർ ട്വന്റി ത്രീ ദിസ് ഈസ് ആക്ച്വലി എ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഈസ് ദയർ ഇൻ യുവർ എൻസി ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടവർക്ക് അറിയാം അല്ലെ എന്തൊക്കെയാണെന്ന് ഫോർ ദ ഐ വിഷ് നമ്പർ റെപ്രസെന്റ് റെസ്പെക്റ്റീവ്ലി നമ്പർ എന്തിനൊക്കെ ഡിനോട്ട് ചെയ്യുന്നു എന്നാണ് ഒന്ന് എന്തായിരിക്കും ഒന്ന് എന്തെയ്യ് കാണിച്ചിരിക്കുന്നത് വൺ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോർ അല്ലേ അല്ലെ മോട്ടർ വരുന്ന രണ്ട് ഓപ്ഷനാണ് ത്രീയും ആണ് അപ്പോൾ രണ്ട് നമുക്ക് നോക്കാം രണ്ടെന്ന് പറയുന്നത് ഇതാണ് കാണിച്ചിരിക്കുന്നത് ഇത് എന്ത് ചെയ്യ് കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഫോം ബ്രേക്കർ അല്ലേ ടെക്സ്നകത്തുള്ള പിക്ചറാണ് കേട്ടോ യു കെ ജസ്റ്റ് ഗോ ത്രൂ ദ പിക്ചർ ഫോം ബ്രേക്കറാണ് സോ നമുക്ക് ഫോം ബ്രേക്കർ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ ഫോർ എനിവെ ലെറ്റ് ദ ഓപ്ഷൻ ദെൻ ത്രീ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബ്ലേഡഡ് ഇൻപെലർ ആണ് ഓഫ് കോഴ്സ് ഫോർ ഈസ് കൾച്ചർ ബ്രോത്ത് യെസ് ആൻഡ് ഫൈവ് സ്റ്റുറൈൽ ഓപ്ഷൻ ക്വസ്റ്റൻ നമ്പർ ട്വന്റി ഫോർ അഗൈൻ ഒരു മാസ്ത് കോളം ക്വസ്റ്റൻ ആണ് ഡി എൻ എ ഫ്രാഗ്മെന്റ് ഡി എൻ എ ഫ്രാഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആസ്കിങ് ഫോർ ദ ചാർജ് ഡി എൻ എന്ത് ചാർജാണ് നെഗറ്റീവ് ചാർജ് ആണ് സോ ഡയറക്ട് ഐ ക്യാൻ കൺക്ലൂഡ് സി ദൻ എത്തീഡിയം ബ്രോമൈറ്റ് ഇ ടി ബി ആർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഫോറിസ് നടക്കുമ്പോൾ ഡി എൻ എ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡി എൻ എന്ന് കാണണം നമുക്ക് ആസ് ഡി എൻ എസ് കളർലെസ് കാണാൻ വിഷമമുണ്ട് അപ്പോൾ അയാളെ ഈസി ആയിട്ട് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓറഞ്ച് കളേർഡ് ഡൈ ആണ് എത്തീഡിയം ബ്രോമൈറ്റ് വിച്ച് വി ആർ യൂസിങ് ഡ്യൂറിംഗ് ജെൽ ഇലക്ട്രോഫോറിസസ് അപ്പം നമുക്കതിനും കൺഫ്യൂഷനൊന്നുമില്ല ജെൽ ഇലക്ട്രോഫോറിസസ് ദെൻ ടി ഐ പ്ലാസ്മൈറ്റ് ടി ഐ പ്ലാസ്മെറ്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ഒരു പ്ലാന്റിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് ജനറ്റിക് എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ ടി ഐ പ്ലാസ്മെറ്റ് ഇവിടെ നിന്ന് കിട്ടുന്ന അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് അല്ലെ അപ്പോൾ അതും നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ടിഐ പ്ലാസ്മെറ്റ് ഈസ് അഗ്രോ ബാക്ടീരിയം ട്യുമിഫേഷ്യൻ ദെൻ പ്ലാസ്മെറ്റ് പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ എല്ലാ ബാക്ടീരിയയിലും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ബാക്ടീരിയയിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ ഡി എൻ എ ആണ് നമ്മുടെ പ്ലാസ്മിഡ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഈസ് ബി അപ്പോൾ സി എ ഡി ബി എസ് അവർ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ത്രീ മൂന്നാണ് നമ്മുടെ ചോയ്സ് നെക്സ്റ്റ് നോക്കാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ഫൈവ് ഇൻ ഡി എൻ എ ഐസൊലേഷൻ ഡി എൻ എ പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ആഫ്റ്റർ ദ എഡിഷൻ ഓഫ് നമ്മൾ ഡി എൻ ഐസൊലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഡി എൻ എ എൻസൈംസ് ഒക്കെ ഇട്ട് അതായത് സെല്ല് നമ്മളിപ്പോൾ പ്ലാന്റ് സെല്ലാണെങ്കിൽ പ്ലാന്റ് സെല്ലിൻ്റെ വോളും അല്ലെങ്കിൽ സെൽ മെമ്പ്രെയിനും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് എല്ലാം കൂടിയിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് വെച്ചിരിക്കുകയാണ് അവിടുന്ന് നമുക്ക് ഡി എൻ എ മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം കാരണം അതിനകത്ത് അൺഡൈജസ്റ്റഡ് ഡി എൻ എ ഉണ്ട് ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ആർ എൻ എയുടെ പാർട്ടിക്കിൾസ് ഉണ്ടാകും ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സെൽ മെംബ്രൈൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടാകാം ഡൈജസ്റ്റഡ് ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രൈൻ്റെ പാർട്ടിക്കിൾസ് ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സെൽ വോളിന്റെ പാർട്ടിക്കിൾസ് ഇൻ കേസ് ഓഫ് പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം ഇതിൽ നിന്നെല്ലാം നമുക്ക് ഡി എൻ എ മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അതിനുവേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ ആണ് ഏതാ കെമിക്കൽ

ഐസൊലേഷൻ ഡി എൻ പ്രസിപിടേറ്റ് ഔട്ട് ആഫ്റ്റർ ദിൽഡനോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ക്വസ്റ്റൻ നമ്പർ ട്വന്റി സിക്സ് കറക്റ്റ് അബൌട്ട് എക്സോ ന്യൂക്ലിയേസ് എക്സോ എന്ന് പറഞ്ഞ എന്താ എക്സ്റ്റീരിയർ എന്നാണ് അല്ലേ ഒരു ഡി എൻ എയുടെ എക്സ്റ്റീരിയർ എൻഡുകളിൽ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്റ്റീരിയർ എൻറ്റുകളിൽ നിന്നും ന്യൂക്ലിക് ആസിഡിനെ മാറ്റാൻ പറ്റുന്ന ആൾക്കാരെ ആയിരിക്കണം നമ്മൾ എന്ത് വിളിക്കുന്നത് എക്സോ ന്യൂക്ലിയേസ് വിത്ത് എൻ എ കട്ട് ചെയ്യാൻ പറ്റുന്ന ആളിനെയാണ് നമ്മൾ എൻറ്റോ ന്യൂക്ലിയസസ് എന്ന് വിളിക്കുന്നത് അല്ലേ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഇറ്റ് കട്ട്സ് എ സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ ദ ഡി എൻ എ വിത്ത് ദ അല്ല എക്സോ എന്ന് പറയുമ്പോൾ തന്നെ എക്സ്റ്റീരിയർ എന്നാണ് രണ്ട് എൻഡുകളാണ് ഒരിക്കലും വിത്ത് അല്ല നെക്സ്റ്റ് നോക്കാം ഇറ്റ് ആഡ് മീതെയിൽ ഗ്രോഫ്സ് അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ആസ് ഇറ്റ് ഇസ് എ ന്യൂക്ലിയസ് ഇറ്റ് വിൽ കട്ട് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇറ്റ് കാൻ ബ്രേക്ക് ന്യൂക്ലിക് ആസിഡ് അല്ലേ അതുകൊണ്ടാണ് വി ആർ യൂസിങ് ദ ടേം ന്യൂക്ലിയേസ് നെക്സ്റ്റ് നോക്കാം യൂസിംഗ് ദൂക്സ് ഓഫ് ദ ഡി എൻ എ ഒരു ഡൗട്ടും ഇല്ല അത് തന്നെയാണ് ഈസ് എക്സോ എക്സ്റ്റീരിയർ എൻഡുകളിൽ മാത്രം അറ്റത്തുനിന്ന് മാത്രം ന്യൂക്ലിക് ആസിഡിനെ മാറ്റുന്നു അത് തന്നെയാണ് ആൻസർ കേട്ടോ ഇനി വീണ്ടും നോക്കാം ഹിറ്റ് റിമൂവ് സ്പെസിഫിക്യൂക്ലിയോടൈഡ്സ് വിത്ത് എന്നാ പറയുന്നത് അപ്പൊ ഇതും ശരിയല്ല ആൻസർ ചോയ്സ് ഓപ്ഷൻ ഏതാണ് മൂന്നാണ് അടുത്തതിലേക്ക് പോവാം ക്വസ്റ്റ് നമ്പർ ട്വന്റി സെവൻ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ കട്ട് ചെയ്യുന്നു ഒരു പെർട്ടിക്കുലർ സീക്വൻസ് നമുക്ക് കിട്ടുന്നു അപ്പൊ നമ്മുടെ ഡിസൈബിൾ ജീവിനെ എടുക്കാൻ നമുക്ക് എളുപ്പമാണ് അതുകൊണ്ടല്ലേ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കുന്നത് ലുക്ക് ദ ഓപ്ഷൻസ് കട്ട് സ്പെസിഫിക് ബേസ് സീക്വൻസ് അല്ലേ തന്നെയാണ് അതിന്റെ ആൻസർ ലുക്ക് അതർ ഓപ്ഷൻസ് ദ ആർ പ്രോട്ടിയോറ്റിക് എൻസൈംസ് അല്ല പ്രോട്ടീനെ ഡിഗ്രേഡ് ചെയ്യുന്ന എൻസൈംസ് അല്ല അവര് അപ്പൊ അത് തെറ്റി എൻസൈംസ് വിച്ച് അൺവൈൻഡിങ് ഡി എൻ എക്സ് ഡി എൻ അൺവോയിൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണോ അല്ല next they can join different dna fragments different fragments in join joint. We app answer first one why we are using restriction enzyme in genetic engineering answer they can cut dna at specific base position or base sequence answer choice option is one next question number 28 the enzyme used in pcr is പി സി ആർ നടത്തുന്നത് നമ്മൾ അത്യാവശ്യം ടെമ്പറേച്ചർ നല്ല കൂടിയിട്ടാണ് നയൻറ്റി ഫോർ നയൻറ്റി ടൂലൊക്കെ പോകും അപ്പോൾ അത്രയും ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻസൈമിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ ഏതാ അത് ടാക്ക് പോളിമറൈസ് തെർമോഫ്ലസ് തെർമസ് അക്വാറ്റിക്കസ് തെർമോഫ്ലസ് എന്ന് പറഞ്ഞാലോ അല്ലേ ടെമ്പറേച്ചർ ലവ്വിംഗ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് തെർമസ് എക്വാട്ടിക്കസ് അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് ആണ് ടാക്ക് ടാക്കിൻ്റെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് മാത്രമാണ് നമുക്ക് പി സി ആർ ചെയ്യാൻ പറ്റുന്നത് കാരണം നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന പോളിമറൈസസ് എല്ലാം തന്നെ ഒരു ഫിഫ്റ്റി ഡിഗ്രിയിൽ ഡീനേച്ചർ ചെയ്തു പോകും അതിനപ്പുറം നിൽക്കത്തില്ല പക്ഷെ നമ്മൾ പി സി ആർ ചെയ്യുന്നതാണെങ്കിലോ നയൻറ്റി ഫോർ നയൻറ്റി ടു ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് അപ്പം അത്രയും ഹൈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നും നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ആ ടെമ്പറേച്ചർ ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയയുടെ പേരാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം അല്ലേ തെർമസ് അക്വാട്ടിക്കസ് അപ്പൊ തെർമസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നും നമ്മൾ എടുത്ത ആ എൻസൈം ആണ് ടാക് പോളിമറൈസ് സോ വിച്ച് എൻസൈം ഈസ് ക്രൂഷ്യൽ ഫോർ ദനിങ് ഓഫ് ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യാൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള എൻസൈം ഏതാ എഡിനോസിൻ അഡിനോസിൻ ഡിയമിനൈസ് ഉണ്ടെങ്കിലേ ലിംഫോസൈറ്റുകൾ ഉണ്ടാകും നമ്മൾ എപ്പോഴും ഇമ്മ്യൂണിറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഉള്ളത് അല്ലേ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അപ്പോൾ ഈ രണ്ട് ഇമ്മ്യൂണിറ്റിക്കും നമുക്ക് ലിംഫോസൈറ്റ്സ് വേണം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് നമുക്ക് ടി ലിംഫോസൈറ്റ്സും ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് നമുക്ക് ബി ലിംഫോസൈറ്റ്സും വേണം അപ്പോൾ അതിന് രണ്ടിനും ലിംഫോസൈറ്റ്സ് ഉണ്ടാകണം അല്ലെങ്കിൽ അവർ ഫങ്ഷണലി ഏബിൾ ആകണമെങ്കിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു എൻസൈം ആണ് ആണേത് അഡിനോസിൻ ഡിയമിനേസ് അഡിനോസിൻ ഡിയമിനേസ് ഉണ്ടെങ്കിലേ ലിംഫോസൈറ്റ്സ് ഉള്ളൂ ലിംഫോസൈറ്റ്സ് ഉണ്ടെങ്കിലേ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളൂ ഇമ്മ്യൂണിറ്റി ഉള്ളൂ അപ്പൊ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് വിച്ച് എൻസൈം ഈസ് ക്രൂഷ്യൽ ഫോർ ദ ഫംഗ്ഷനിങ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ദാറ്റ് ഈസ് എഡിനോസിൻ ഡിയ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ഫുഡ് ക്വസ്റ്റ് നമ്പർ തേർട്ടി എ മൊണോപൊളി ഗ്രാൻഡ് ടു എ പേഴ്സൺ ഹു ഹാസ് ഇത് ഇൻവെൻറ്റഡ് എ ന്യൂ ആൻഡ് യൂസ്ഫുൾ ആർട്ടിക്കിൾ മെയ്ഡ് ഇംപ്രൂവ്മെൻ്റ് ഇൻ എൻ എക്സിസ്റ്റിംഗ് ആർട്ടിക്കിൾ ആർ ഇൻവെൻറ്റഡ് എ ന്യൂ പ്രോസസ് ഓഫ് മൂക്കിങ് എൻ ആർട്ടിക്കിൾ ഈസ് കോൾഡ് നമ്മുടെ സാധനം എന്തെങ്കിലും ഒരു കണ്ടുപിടിത്തം കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെക്കണം അല്ലെങ്കിൽ ഇത് നമ്മുടെ മാത്രമാണ് എന്ന് നമുക്ക് നമ്മുടേതാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു ടേക്ക് എ പേറ്റൻറ് അല്ലേ അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ് എ മൊണോപൊളി ഗ്രാൻഡ് ടു എ പേഴ്സൺ ഇപ്പം ഞാൻ ഒരു ഡിസ്കവറി കണ്ടുപിടിച്ചു പക്ഷെ എനിക്കതിൻ്റെ ഞാനാണ് കണ്ടുപിടിച്ചത് ആ ഒരു കണ്ടുപിടുത്തം എൻ്റെ പേരിൽ തന്നെ ഇരിക്കണം ഐ എം നോട്ട് റെഡി ടു ഗിവ് ഇറ്റ് ടു അതേഴ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേറൊരാളിനെ ഞാൻ സമ്മതിക്കില്ല ആ ക്രെഡിറ്റ് എനിക്ക് തന്നെ വേണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ആ ഒരു മൊണോപൊളിക്ക് പറയുന്ന പേരാണ് ബയോ പേറ്റൻ്റ് പേറ്റൻ്റ് എടുക്കാനാണ് വേറൊന്നുമില്ല ഒരു പേനയിൽ നമ്മൾ പേര് എഴുതി വെക്കുന്ന വിചാരിച്ചാൽ ഞാൻ പേറ്റൻ്റ് എങ്ങനെ പേര് കണ്ടാലും നിങ്ങൾക്ക് അയ്യോ ഇത് മായ ടീച്ചറിന്റെ പേനയാന്ന് തോന്നൂലേ ഞാൻ എൻ്റെതാക്കുകയാണത് അതുപോലെ നമ്മുടെ ഡിസ്കവറീസിനെയോ നമ്മൾ എഴുതി വെച്ച എന്തെങ്കിലും ആർട്ടിക്കിൾസിനെയൊക്കെ നമ്മുടെ പേരിലാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മൊണോപൊളിക്ക് പറയുന്ന പേരാണ് ബയോപേറ്റൻ എന്നാണ് പറയുന്നത് ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ത്രീ ക്വസ്റ്റിൻ നമ്പർ തേർട്ടി വൺ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഓൾ എക്സിസ്റ്റിംഗ് ട്രാൻസ്ജെനിക് ആനിമൽസ് ആർ നമുക്ക് ട്രാൻസ്ജെനിക് ഷീപ്സ് ഉണ്ട് ട്രാൻസ്ജെനിക് കൗ ഉണ്ട് റാബിറ്റ്സ് ഉണ്ട് പിക്സ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ജെനിക് ആനിമൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് ഓപ്ഷനാണ് മൈസാണ് മൗസസിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ കാര്യം എന്ന് കമ്പയർ ടു ഷീപ്പ് റാബിറ്റ്സ് ആൻഡ് പിക്സ് ക്യാരി ചെയ്യാൻ എളുപ്പം പിന്നെ ലൈഫ് സ്പാൻ കുറവ് ഹ്യൂമൻ ഫിസിയോളജിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫിസിയോളജി അതെല്ലാം കൊണ്ട് ഇവരൊക്കെ ഉണ്ട് കേട്ടോ ട്രാൻസ്ജെനിക് പിക്സും റാബിറ്റ്സും ഷീപ്സും ഒക്കെ ഉണ്ടെങ്കിലും ചോയ്സ് ഈസ് മൈസ് ഓഫ് ടോട്ടൽ എക്സിസ്റ്റിംഗ് ട്രാൻസ്ജെനിക് ആർ മൈസ് ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് നെക്സ്റ്റ് നോക്കാം നമ്പർ ക്വസ്റ്റിൻ ഫേസ്റ്റ് ബയോടെക്നോളജിക്കലി മെയ്ഡ് ഹ്യൂമൻ ഇൻസുലിൻ ഈസ് ആദ്യം നമ്മൾ ബയോടെക്നോളജിക്കലി ഉണ്ടാക്കിയ ഹ്യൂമൻ ഇൻസുലിൻ ഏതാണ് ഹ്യുമലിൻ ആണ് നമ്മൾ നമ്മുടെ പാൻക്രിയാസിന് എടുത്ത് ജീനടുത്ത് നമ്മൾ ഈക്കോളയിൽ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആൾ നമ്മുടെ ഹ്യുമലിൻ ആണ് ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് വൺ ഫേസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബയോടെക്നോളജി ഫേസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് ഇൻസുലിൻ ആണ് ഹ്യൂമിലിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ ലെറ്റ്സ് ഓൾസോ മാച്ച് ദോളോയിങ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് മാച്ച് അഗ്രോ ബാക്ടീരിയം അഗ്രോ ബാക്ടീരിയം എന്ന് പറയുന്നത് എന്താണ് അഗ്രോ ബാക്ടീരിയം എന്ന് പറയുന്ന ഒരു വെക്ടറാണ് അല്ലെ അഗ്രോ ബാക്ടീരിയം ട്യൂമിഫീഷ്യൻസിൽ നിന്ന് നമ്മൾ വെക്ടർ എടുക്കാറുണ്ട് സോ അതൊരു ടി ഐ പ്ലാസ്മിനും അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവാം ഇനിവേ നമുക്ക് അഗ്രോ ബാക്ടീരിയം യൂസ്ഡ് ആസ് എ വെക്ടർ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിപ്പോകാം ദെൻ ബി ടി കോട്ടൺ യു ഡോൺ ഹാവ് എനി ഡൗട്ട് ബി ജി കോട്ടൺ നമുക്ക് കിട്ടുന്നത് ഇൻസെക്ടിസൈഡൽ ടോക്സിൻ അല്ലെ ക്രൈജീൻ എക്സിബിറ്റ് ചെയ്യുന്ന ക്രൈ പ്രോട്ടീൻ ആണ് ദെൻ ഇൻസുലിൻ ഇൻസുലിനാണ് സി പെപ്റ്റൈഡ് ഉള്ളത് മെച്ചോർഡ് ഇൻസുലിൻ ആകുമ്പോൾ സി പെപ്റ്റൈഡ് റിമൂവ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് സോ സി പെപ്റ്റൈഡ് ദെൻ ഈക്കോളായി ഈക്കോളായി എന്ന് പറയുന്നത് ഒരു ഇക്കോളയിൽ നമുക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈക്കോളയ്ക്ക് ഒരു ക്യാരക്ടർ നമ്മൾ ഈക്കോളൈ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം സോ ഈക്കോളൈ നമുക്ക് ടു തന്നെ എഴുതാം ദെൻ മോളിക്കുലർ ഡയഗ്നോസിസ് എലൈസ നമുക്ക് അങ്ങനെ വരുന്ന വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ഫോർ വൺ ഫൈവ് ടു ത്രീ എസ് ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് പ്ലാസ്മിഡിൻ്റെ ഒരു അഗ്രോ ബാക്ടീരിയത്തിൻ്റെ കാര്യത്തിലേ ഉള്ളൂ ചെറിയൊരു കൺഫ്യൂഷൻ കാരണം അഗ്രോ ബാക്ടീരിയൻ ടു എന്നാണ് നമ്മൾ ടി ഐ പ്ലാസ്മിഡ് എടുക്കുന്നത് അപ്പോൾ പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ വെറും പ്ലാസ്മിഡ് പ്ലാസ്മഡായതുകൊണ്ട് നോക്കണ്ട എങ്കിൽ ഒരു കൺഫ്യൂഷൻ പക്ഷേ ബാക്കി എല്ലാ ഓപ്ഷൻസും നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇറ്റ് ഈസ് ഫോർ വൺ ഫൈവ് ടു ത്രീ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ടു നെക്സ്റ്റ് നോക്കാം യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫ്രം ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ് നമുക്ക് നോക്കാം ഇന്റർഫെറോൺസ് ആർ യൂസ്ഫുൾ ഇൻ ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴാണ് ബോഡിയിൽ ഒരു സെല്ലിനെ വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി വൈറൽ ഏജൻ്റ് ആണ് ഇന്റർഫെറോൺ അതിലെ ജോലി എന്താ നൈബറിങ് സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ വൈറസ് ഇവിടെ ഒക്കെ ആകുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ അടുത്ത സെല്ലിലേക്ക് ചാടും അപ്പം അതിൽ നിന്നും നൈബറിങ് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബോഡി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇൻറ്റർഫെറോൺസ് സോ വിച്ച് വി ആർ യൂസ്ഡിൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ക്യാൻസർ ഒക്കെ വരുന്നതിൽ ഒരു സെല്ലെ കോൺടാക്ട് ഇൻഹിബിഷൻ ഒക്കെ പോയി അത് ക്യാൻസറസ് ആയിട്ട് മാറിയാൽ നൈബറിങ് സെല്ലിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആളാണ് ഇൻറ്റർഫെറോൺസ് സോ ഇവിടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ത്രീ നെക്സ്റ്റ് ക്വസ്റ്റ് നമ്പർ തേർട്ടി ഫൈവ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ബാക്ടീരിയം ബിറ്റി ടോക്സിൻ ഒരു സോയിൽ ബാക്ടീരിയ ആണ് അദ്ദേഹത്തിന്റെ ക്രൈജീനിൽ നിന്നും എടുക്കുന്ന ക്രൈ പ്രോട്ടീൻ ആണ് ഇൻസെക്ടിസൈഡൽ ആക്ടിവിറ്റി കാണിക്കുന്നത് സോ ബിറ്റി ടോക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബാസിലസ് തുറിൻജനിസസ് ആൻസർ ചോയ്സ് ഓപ്ഷൻ നമ്പർ തേർട്ടി സിക്സ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻസ് അമേരിക്കൻ കമ്പനി എൽ ഐ ലി ഇൻ ദ ഇയർ എൽ ഐ ലില്ലി എപ്പോഴാണ് ഇൻസുലിൻ ഉണ്ടാക്കിയത് എയ്റ്റി ത്രീലാണ് എൽ ഐ ലി എ ചെയിനും ബി ചെയിനും സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ലാബിനകത്ത് വെച്ചതിന് രണ്ടിനെയും കൂടി ഡൈസൾഫൈഡ് ലിങ്ക് ഉപയോഗിച്ച് യോജിപ്പിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തത് സോ ഇയർ ദീൻറ്റി ത്രീ ആൻസർ ഓപ്ഷൻ ഈസ് വൺ നമ്പർ സെവൻ

നമ്മൾ ചെയ്യുന്ന റിസർച്ച് കൊണ്ട് നമ്മുടെ കൺട്രിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹ്യൂമൻസിനോ ആനിമൽസിനോ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയണെ നമ്മുടെ സയന്റിഫിക് റിസർച്ചിനോ ബയോടെക്നോളജിക്കൽ റിസർച്ചിനൊക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ മാത്രം പോകാൻ സഹായിക്കുന്ന അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഓർഗനൈസേഷൻ ആണ് ജനറ്റിക് എൻജിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ജി ഇ എ സി ആൻസർ ചോയ്സ് ഓപ്ഷൻ ത്രീ നെക്സ്റ്റ് വൺ തേർട്ടി നയൻ ഡി പി ടി വാക്സിൻസ് ഗവൺ ഫോർ പ്രിവെന്റിംഗ്

ഊപ്പിംഗ് കഫ് ആൻഡ് ടറ്റസ് പെർട്രുസിന്റെ വേറൊരു പേരാണ് കേട്ടോ പെർടൂസിസ് പെർട്രുസിന്റെ വേറൊരു പേരാണ് വൂപ്പിംഗ് കഫെന്ന് പറയുന്ന വില്ലൻ ചുമ എന്ന് പറയും ഡ്രൈ ആയിട്ടുള്ള നല്ല സൗണ്ടോടു കൂടിയുള്ള കഫാണ് ഇതിൻ്റെ സിംറ്റം അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ കൊടുക്കുന്ന വാക്സിനാണ് ഡി പി ടി വാക്സിൻ നെക്സ്റ്റ്

എപ്പിഡോമോ ഫൈറ്റോൺ ട്രൈക്കോ ഫൈറ്റോൺ തുടങ്ങിയ ആൾക്കാരുണ്ടാക്കുന്ന ഫംഗൽ ഡിസീസിന്റെ പേരാണ് റിംഗ് വേം ആൻഡ് ദാറ്റ് ഈസ് ഈസ്റ്ററൈസ്ഡ് ബൈ ഡ്രൈ സ്കെയിലി ലെഷൻസ് ചോയ്സ് ഓപ്ഷൻ ഈസ് സ്കെ ക്വസ്റ്റി നമ്പർ ഓൾസോ എ മാച്ച് കോളം ദനാണ് എയ്ഡ്സ് എയ്ഡ്സ് ബൈറ്റ് ഓഫ് ഫീമെയിൽ മോസ്കിറ്റോ അല്ല എന്നറിയാം ബൈറ്റ് ഓഫ് ക്യൂലെക്സോ അല്ല കോൺടാക്ട് വിത്ത് ബോഡി ഫ്ലൂയിഡ്സ് നമ്മളെ ബ്ലഡോ അല്ലെങ്കിൽ സെമൻ അതുപോലുള്ള ബോഡി ഫ്ലൂയിഡ് വഴി പകരുന്ന ഡിസീസാണ് എയ്ഡ്സ് അപ്പോൾ ഇവിടെ നിന്ന് എഴുതി വെക്കാൻ പോവാണ് ഇറ്റ് ഈസ് സി ദെൻ കോമൺ കോൾഡ് കോമൺ കോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ നെയ്സൽ ഡിസ്ചാർജ് വഴി അല്ലെങ്കിൽ ഓറൽ ഡ്രോപ്ലെറ്റ്സ് വഴി പകരുന്നതാണ് സോ ഐ ക്യാൻ റൈറ്റ് ഹിയർ ആസ് ഡി നെക്സ്റ്റ് വൺ മലേറിയ മലേറിയ എന്ന് പറയുന്നത് ഫീമെയിൽ അന്നോഫിലസ് മൊസ്കിറ്റോ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യുന്നത് അത് വെക്ടറായിട്ടുള്ളൊരു ഡിസീസാണ് സോ ഐ റൈറ്റ് ഹിയർ ആസ് എ സ് ഓർ എൽഫൻറ്റിയാസിസ് അറിയാമല്ലോ അല്ലെ ഫൈലേറിയാസിസ് എന്ന് നമ്മൾ പറയും അതുണ്ടാക്കുന്നത് ഫീമെയിൽ ക്യൂലെക്സ് ആണ് അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ഡി എ ബി ആണ് ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് വൺ ഐഡൻറിഫൈ ദ ഡിസീസ് ഫ്രം ദ ഫോളോയിങ് നമുക്ക് നോക്കാം ഡിസീസ് കോസിംഗ് പ്രോട്ടോസോവൻ എൻറ്റേഴ്സ് ദ ഹ്യൂമൻ ബോഡി ആൻഡ് സ്പൊറോസോയിറ്റ്സ് സ്പൊറോസോയിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഇത് പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം സ്പീഷീസിന്റെ ഇൻഫെക്ഷ്യസ് ഫോമാണ് പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം മലേറിയെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം തുടങ്ങിയ ആൾക്കാരുടെ ആക്റ്റീവ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഫോമിനെയാണ് നമ്മള് സ്പൂറോസോയിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോ എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് വിത്ത് മലേറിയ ലെറ്റ്സ് ലുക്ക് ഇൻ ടു അതർ ഓപ്ഷൻസ് ദീസ് പാരസൈറ്റ് ഇൻഷ്യലി മൾട്ടിപ്ലൈ വിത്ത് ഇൻ ദ ലിവർ സെൽസ് ദെൻ അറ്റാക്ക് ദ റെഡ് ബ്ലഡ് സെൽസ് അല്ലെ മനുഷ്യർ ലിവർ സെൽസിൽ വന്നിട്ട് എസെക്ഷൽ റീപ്രഡക്ഷനൊക്കെ നടത്തി ആവശ്യത്തിനാക്കിയാകുമ്പോ റെഡ് ബ്ലഡ് സെൽസിൽ പോയി അവിടെ ചെന്ന് ആർ ബി സി ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് ഹീമോസോയിൻ ഒക്കെ റിലീസ് ചെയ്ത് നമുക്ക് ഹൈ ഫീവർ വിത്ത് ചിൽ സിംഡം ഒക്കെ നമ്മൾ കാണിക്കുന്നത് സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ടെലിംഗ് അബൌട്ട് മലേറിയൻ ആർ ബിസിഡ് വിത്ത് റിലീസ് ഓഫ് ഹീമോസോയിൻ യെസ് അപ്പോഴാണ് നമ്മൾ സിംഡം കാണിച്ചു തുടങ്ങുന്നത് സോ അതും നിങ്ങൾക്ക് അറിയാം വെൻ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ്സ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ പാരസൈറ്റ് എൻഡ് ദ മോസ്കിറ്റോസ് ബോഡി ആൻഡ് അൻഡർഗോ ഫെർദർ ഡെവലപ്മെന്റ് അതും കറക്റ്റ് ആണ് അല്ലേ സോ ഫ്രം ദ ഗിവൻ ഹിംസ് ഏത് അസുഖത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ദർ ഈസ് നോ ഡൗട്ട് ദറ്റ് ഈസ് അബൌട്ട് മലേറിയ അല്ലെ സ്പോറോസോയ്റ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആൻഡ് ഡെഫിനറ്റ്ലി പിന്നെ ഹിമോസോവിൻ ഒക്കെ കേൾക്കുമ്പോൾ പിന്നെ ദർ ഇസ് നോ സച്ച് കൺഫ്യൂഷൻ ഇതിൻ്റെ ഹിന്ദിന്ന് നമുക്ക് മനസ്സിലാക്കാം മലേറിയ ആൻഡ് എ ചോയ്സ് ഓപ്ഷൻ ഈസ് ത്രീ നെക്സ്റ്റ് വൺ ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്

ഇപ്പോൾ നമ്മുടെ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി തന്നെ സ്പ്രെഡിംഗ് പ്രോപ്പർട്ടിയാണ് ബ്ലഡിലൂടെ അല്ലെങ്കിൽ പല സ്ഥലത്തും എത്തി എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ലോഡ് ചെയ്ത് പുതിയ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് അപ്പോൾ മെറ്റാസ്റ്റാസിസ് എപ്പോഴും ആരുടെ പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഈസ് നോട്ട് ബിനൈൻ ട്യൂമർ മാലിഗ്നന്റ് ട്യൂമേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത് മെറ്റാസ്റ്റാസിസ് മാലിഗ്നൻസി എന്ന് പറയുന്നത് തന്നെ അതാണ് അല്ലേ ഇറ്റ് ഈസ് ഏബിൾ ടു സ്പ്രെഡ് പല സ്ഥലങ്ങളിലേക്ക് എത്തും ബോഡിയുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോഡ് ചെയ്ത് അവിടെ പുതിയൊരു ക്യാൻസർ ഇനിഷ്യേറ്റ് ചെയ്യും അവിടെ നിന്ന് വീണ്ടും പിഞ്ച് ഓഫ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് ബോഡിയുടെ വേറൊരു പാർട്ടി എത്തും അവിടെ പുതിയൊരു ക്യാൻസർ ഇനിഷ്യേറ്റ് ചെയ്യും ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത് തന്നെ സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി ഓഫ് ബിനൈൻ ട്യൂമേഴ്സ് അല്ല മാലിക്നന്റ് ട്യൂമേഴ്സ് ആണ് ആസ് ദർ ആസ്കിംഗ് ഫോർ ദ റോങ് വൺ അത് തന്നെയാണ് നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ടു എന്നാലും നമുക്ക് തേർഡ് ഒന്ന് നോക്കാം കെമിക്കൽ കാസിനോജൻ പ്രെസന്റ്മോക്ക് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ആസ് എ മേജർ കോസ് ഓഫ് ലങ്സർ അതെ ഷുബാക്കോ ആണ് നമുക്ക് ലങ് ക്യാൻസറിന്റെ മേജർ റീസൺ അതിനകത്ത് ഒരു തെറ്റുമില്ല ദാറ്റ് ഈസ് റൈറ്റ് സിറ്റീസ് യൂസസ് എക്സൈസ് ടു ജനറേറ്റ് ത്രീ ഡയമെൻഷണൽ ഇമേജ് ഓഫ് ദി ഇന്റേണൽ ഓഫ് ആൻ ഓബ്ജെക്ട് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി എന്നാണ് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി അല്ലെങ്കിൽ സിറ്റി എക്സറേ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എന്തുകൊണ്ടാണ് വൈ വി വർ പ്രിഫറിംഗ് സിറ്റി എന്നുള്ളതിന്റെ കാര്യം തന്നെ അതാണ് ഒരു ത്രീ ഡി പിക്ചറാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്റേണൽ ഓർഗൻസിന്റെ ബ്രെയിൻ പോലുള്ള ഓർഗനിലൊക്കെ ഒരു വ്യൂ എടുത്തിട്ട് കാര്യമില്ല ഇങ്ങനെ ഹൈലി കോൾഡ് ആയിട്ട് കോമ്പാക്ട്ലി പാക്ഡ് ആണ് അങ്ങനെയുള്ള ഓർഗൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ എടുത്താലേ നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഡിസീസ് അല്ലെങ്കിൽ എങ്ങനെയൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് സഹായിക്കുന്ന ആൾ സി റ്റി ആണ് സി റ്റി ഉപയോഗിക്കുന്നത് എക്സ് റൈസ് ആണ് ആൻഡ് എക്സ്റൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ത്രീ ഡി ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് സോ ഫ്രം ഓൾ ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ് മാത്രമാണ് തെറ്റ് സോ ദാറ്റ് ഈസ് ദ ആൻസർ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ടു ക്വസ്റ്റ് നമ്പർ ഫോർട്ടി ഫോർ വോട്ട് ഈസ് ട്രൂ അബൌട്ട് ടീ ലിൻഫോസൈറ്റ്സ് ഇൻ മാനമൽസ് ടീൽ ഇൻഫോസൈറ്റ്സിനെ കുറിച്ച് കറക്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ടീൽ ഇൻഫോസൈറ്റ്സ് ആണ് നമുക്ക് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി തരുന്ന ആൾക്കാർ നമ്മൾ രണ്ട് തരത്തിലാണ് റെസ്പോൺസ് കാണിക്കുന്നത് അല്ലേ ആരെങ്കിലും നമ്മൾ അടിക്കാൻ വന്നാൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും സെൽ ടു സെൽ ഇൻട്രാക്ഷൻ ഫിസിക്കൽ ഇൻട്രാക്ഷൻ പക്ഷേ നിങ്ങളൊന്നാലോചിച്ച് നോക്കെ അതിന് നമുക്ക് ലിമിറ്റുണ്ട് അപ്പം നല്ല തടിയനായിട്ടുള്ള ഒരാളാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന് വിചാരിച്ചു എനിക്ക് ഫിസിക്കലി ഇൻട്രാക്ട് ചെയ്യാൻ ഇടിച്ചു നിൽക്കാൻ എനിക്ക് ഡിഫിക്കൽറ്റി ഉണ്ടാവും അല്ലേ ഒരു പാമ്പിടിച്ച ആളൊക്കെ വന്നാൽ ലീനായിട്ടുള്ള ആളൊക്കെ വന്നാൽ ഡെഫിനറ്റ്ലി ഞാൻ അടിച്ചു നിൽക്കും പക്ഷെ നല്ല തടിച്ചിട്ടൊരാൾ വന്നിട്ട് എന്നെ അടിക്കാൻ പോന്നാൽ എനിക്കൊരു ഫിസിക്കൽ ഇൻട്രാക്ഷനാണ് സെൽ ടു സെൽ ഇൻട്രാക്ഷനിൽ ലിമിറ്റുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ ആൻറ്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസ് കാണിക്കും എൻ്റെ കയ്യിലൊരു കെമിക്കൽ ഉണ്ടെന്ന് എന്ന് വിചാരിച്ചു അതിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടുള്ളൂ അപ്പോൾ ബോഡി എപ്പോഴും രണ്ട് തരത്തിലുള്ള ഇൻട്രാക്ഷനാണ് കാണിക്കുന്നത് ഒന്ന് ഫിസിക്കൽ ഇൻട്രാക്ഷനും അല്ലെങ്കിൽ സെൽ ടു സെൽ ഇൻട്രാക്ഷനും രണ്ട് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇൻട്രാക്ഷനും ആ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് കാരണമായിട്ടുള്ള ലിംഫോസൈറ്റുകളാണ് എന്ത് ലിംഫോസൈറ്റ് ടീ ലിംഫോസൈറ്റ്സ് അപ്പോൾ നമുക്കത് നോക്കാം ഈസ് ട്രൂ ആണ് കേട്ടോ ദീസ് ഒറിജിനേറ്റ് ഇൻ സെക്കൻഡറി ലിംഫോ ടിഷ്യൂ ഒരു ലിംഫോസൈറ്റ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് സെക്കൻഡറിയിലല്ല പ്രൈമറിയിലാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി നെക്സ്റ്റ് നോക്കൂ ദ മെയിൻ ഫങ്ഷൻ ഈസ് ടു ഡാമി സെൽസ് ആൻഡ് ഡാമീൽ അല്ല അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൽ ടു സെൽ ഇൻട്രാക്ഷൻ വഴി കയറി വരുന്ന പാത്തജൻസിനെ ഡിസ്ട്രോക്ട് ചെയ്യുക എന്നുള്ളതാണ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ തൈറോയിഡ് ഡെഫിനറ്റ്ലി അല്ല ദീ ലിംഫോസൈറ്റ് മീഡിയേറ്റ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു നമ്മുടെ ഫിസിക്കൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്കൊക്കെ കാരണമായിട്ടുള്ള ആൾക്കാരാണ് ടീലിൻഫോസൈഡ്സ് ഇവർ വേറെയും ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവർ നല്ല ആൾക്കാരൊക്കെ ആണെങ്കിലും ചില സമയത്ത് ഇവരുടെ ഇവരാണ് ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണം ഇതേ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി ഫർ എക്സാമ്പിൾ നമ്മളൊരു കിഡ്നി മാറ്റി വയ്ക്കുന്നു എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പക്ഷേ നമ്മൾ ഏറ്റവും ചേരുന്ന കിഡ്നിയൊക്കെയാണ് വെച്ചാലും ബോഡി അയാളെ ഫോറിൻ ആയിട്ടേ കാണും എന്നിട്ട് അതാണ് റിജക്റ്റ് ചെയ്യും എനിക്കിത് വേണ്ട എന്ന് വെക്കും അതാണ് നമ്മൾ ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് റിജക്ഷൻ കാരണവും അത് തന്നെയാണ് ടീൽ ഫിസിക്കൽ ഇൻട്രാക്ഷൻ ആണ് അടുത്തു വന്നിരിക്കുമ്പോ തന്നെ അയ്യേ ഇതെൻ്റെതല്ല എനിക്ക് വേണ്ട എന്ന് പറയും അതാണ് ഗ്രാഫ് റിജക്ഷന് കാരണം സോ എനിവേ ഇവിടെ ഇപ്പോൾ ടീൽ ഇൻഫോസൈറ്റ്സിനെ കുറിച്ചുള്ള ട്രൂ സ്റ്റേറ്റ്മെന്റ് സാൽമോണല്ല ടൈഫി അല്ലെ വിച്ച് ഈസ് ഡയറക്ട്ലി ട്രാൻസ്മിറ്റഡ് ത്രൂ ടൈഫോയിഡ് എങ്ങനെയുള്ള എന്താണ് അതിൻ്റെ മോഡ് ഓഫ് കണ്ടാമിനേഷൻ ഒരു കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് ബോൺ ഡിസീസ് ആയിട്ടാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ യൂറിനല്ല ബ്ലഡ് അല്ല ഹോർമോൺ അല്ല ഇറ്റ്സ് എ വാട്ടർ ബോൺ ഡിസീസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് നന്നായിട്ട് വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുക തിളപ്പിച്ചാറാത്ത വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഡിസീസാണ് ടൈഫോയിഡ് വിച്ച് ഈസ് കോസ്ഡ് ബൈ സാൽമോണല്ല ടൈഫിൻ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതാണ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഇഫ് ോസ്റ്റിക് ടെക്നീക്സ് ഡിറ്റക്ഷൻ ടൈഫോയിഡിന്റെ ഡിറ്റക്ഷൻ ടെസ്റ്റ് ഏതാണ് വൈഡാൾ അല്ലേ ഡൗട്ട് ഒന്നുമില്ല വൈഡാൾ ആണ് ഡിറ്റക്ഷൻ ടെസ്റ്റ് എലൈസ അറിയാലോ അല്ലെ എൻസൈം ലിങ്ഡ് ഇമ്യൂണോസോബിൻഡസെ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഡിറ്റക്റ്റിംഗ് ഡിഫറൻറ്റ് ഡിസീസസ് എലൈസ നമ്മൾ ഒരു ഡിസീസിന് മാത്രമല്ല പല ഡിസീസിൻ്റെ ഡിറ്റക്ഷൻ നമുക്ക് എലൈസ ഉപയോഗിക്കാം ആൻഡ് എം ആർ ഐ എം ആർ ഐ എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് എന്നാണ് നമ്മളെ സിറ്റി പോലെ തന്നെ സിറ്റിയെക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് മാഗ്നറ്റിക് റേയ്സ് ഉപയോഗിച്ച് ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ഒന്ന് കാണുന്ന സ്കാനിംഗ് ടെക്നിക്കാണ് എം ആർ ഐ ദെൻ സി റ്റി നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് റൈസ് ഉപയോഗിച്ച് ഒരു ത്രീ ഡി ഇമേജ് കാണുന്നതാണ് സി ടി ഹിയർ ചോദിച്ചിരിക്കുന്നത് ടൈഫോയിഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ് ടൈഫോയിഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് വൈഡ് ആൾ ആൻസർ ചോയ്സ് ഓപ്ഷൻ ടു ക്വസ്റ്റ് നമ്പർ ഫോർട്ടി സെവൻ കോമൺ കോൾഡ് ഡിഫേഴ്സ് ഫ്രം ന്യൂമോണിയ എൻ ദാറ്റ് കോൾഡും ന്യൂമോണിയും തമ്മിൽ ഡിഫറൻസ് ലെറ്റ്സ് ലുക്ക് ഇൻ എന്താണെന്നല്ലോക്കിൻ്റെ ഓപ്ഷൻ ന്യൂമോണിയ ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വെറു കോമൺ കോൾഡ് ഈസ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസ് ആണോ കോമൺ കോൾഡ് എന്ന് പറയുന്ന ഏറ്റവും കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള എൻറ്റയർ വേൾഡ് തന്നെ ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് അല്ലെ റൈനോ വൈറസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം ന്യൂമോണിയ കാൻ ബി പ്രിവെന്റഡ് ബൈ എ ലൈവ് ലൈഫ് വൈറൽ വാക്സിൻ ന്യൂമോണിയ എന്ന് പറയുന്നത് തന്നെ ബാക്ടീരിയൽ ഡിസീസ് ആണ് അപ്പോ ബാക്ടീരിയൽ ഡിസീസിന് ഒരിക്കലും നമുക്ക് വൈറൽ വാക്സിൻ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതും

രണ്ടുപേരും നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ എഫക്ട് ചെയ്യുന്നവരാണെങ്കിലും ന്യുമോണിയ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് അതായത് ലങ്സ് ട്രക്കിയ ബ്രോക്കൈ ബ്രോക്കിയോൾസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അയാൾക്ക് ഇഷ്ടം കോമൺ കോൾഡും റെസ്പിറേറ്ററി ട്രാക്റ്റ് ആണെങ്കിൽ അയാൾക്ക് എപ്പോഴും അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് ഇഷ്ടം നെയ്സൽ ക്യാവിറ്റി ഫാരിങ്സ് ലാരിസ് വരെയൊക്കെ ലാരിങ്സ് വരെ ലാരിങ്സ് വരെ പോകും അതുവരെ പോകുന്ന അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ അതായത് ലങ്സിനെ എഫക്ട് ചെയ്യാറില്ല സോ ദാറ്റ് ഈസ് ദേജർ ഡിഫറൻസ് ബിറ്റ്വീൻ കോൾഡ് ആൻഡ് നിമോണിയ അപ്പോ അത് തന്നെയാണ് നമ്മുടെ ആൻസർ ചോയ്സും ആൻസർ ഓപ്ഷൻ ഈസ് ഫോർ നെക്സ്റ്റ് നോക്കാം യെസ് ക്വസ്റ്റ് നമ്പർ ഫോർട്ടി എയ്റ്റ് ദ പ്രൈമറി ഹോസ്റ്റ് ഓഫ് പ്ലാസ്മോഡിയം ഈസ് പ്ലാസ്മോഡി ഇതിന്റെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് എവിടെയാണോ ഡെവലപ്മെന്റ് നടക്കുന്നത് അവിടെയാണ് നമ്മൾ പ്രൈമറി ഹോസ്റ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഡെവലപ്മെന്റ് നടക്കുന്നത് എവിടെയാണ് ഫീമെയിൽ എനോഫിലസ് മൊസ്കിറ്റോയുടെ വാളിലാണ് അല്ലേ അവിടെ ഡെവലപ്പ് ചെയ്ത് സ്പെറോസോയ്റ്റ് ആകുമ്പോഴാണ് അത് സലൈവറി ഗ്ലാന്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ എവിടെയാണോ ഡെവലപ്മെന്റ് നടക്കുന്ന ആ ഡെവലപ്മെന്റ് നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ എനോഫിലസ് മൊസ്കിറ്റോയാണ് നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് ഫോർ നമുക്കിനി ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വിച്ച് വൺ ഈസ് നോട്ട് എ സിംറ്റം ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ എൻറ്റമീബാ ഹിസ്റ്റോളിറ്റിക്ക എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാ അമീബിയാസ അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയും അല്ലേ അപ്പോൾ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നതിന് ഒരു ഇൻഡസ്റ്റൈനൽ ഡിസീസ് ആണ് അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ് എൻറ്റമീബാ ഹിസ്റ്റോളിറ്റിക്ക അപ്പോൾ അത് റിലേറ്റ് ചെയ്തു വരുന്ന ഡൈജസ്റ്റീവ് സിംറ്റോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിംറ്റം ആയിരിക്കും ബോഡി കാണിക്കുന്നത് എനിവേ സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് അത് അതിൻ്റെ സിംറ്റം ആണ് കോൺസ്റ്റിപ്പേഷൻ കോൺസ്റ്റിപേഷൻ ആയിട്ടും സിംറ്റം ആണ് അബ്ഡോമിനൽ പെയിൻ സിംറ്റം ആണ് നെയ്സൽ ഡിസ്ചാർജ് നെയ്സൽ ഡിസ്ചാർജ് സിംറ്റം ആണോ അല്ല കാരണം ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞു അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി ആൻഡ് അമീബ എന്ന് പറയുന്ന ഒരു ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ് അപ്പൊ ഇൻഡസ്റ്റൈൻ റിലേറ്റ് ചെയ്ത് വരുന്ന അസുഖങ്ങൾ ഇൻഡസ്ട്രൈൻ റിലേറ്റ് ചെയ്യുമ്പോൾ പറയാമല്ലോ ഡൈജസ്റ്റൻ ആൻഡ് അബ്സോർപ്ഷൻ ആയിരിക്കും ഏറ്റവും എഫക്റ്റഡ് ആകുന്നത് അപ്പൊ അത് റിലേറ്റ് ചെയ്ത് വരുന്ന ആണ് ബോഡി കാണിക്കുന്നത് ഇറ്റ് ഈസ് നോ കണക്ഷൻ വിത്ത് നേസൽ ക്യാവിറ്റി അപ്പോൾ ആസ് ദേ ആർ ആസ്കിംഗ് ഫോർ നോട്ട് എ സിംറ്റം വി വിൻസ് ഫോർ ആസ് ആസ്വർ ആൻസർ നെക്സ്റ്റ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി അതൊരു ടേബിൾ ആണ് അതിനകത്ത് കോസിറ്റീവ് ഏജൻസിന്റെ പേരും സിംറ്റംസും ഉണ്ട് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്ന ആരൊക്കെയാ രണ്ട് സ്പീഷീസ് ആണ് അല്ലേ ഊച്ചറേറിയ ബാങ്ക് ഓഫ് ടി ഊച്ചറേറിയ മലൈ നമുക്ക് ഊച്ചെറേറിയ യെസ് നമുക്ക് വേറൊന്നും പേടിക്കാനില്ല കേട്ടോ എന്താ കാര്യം എന്ന് അറിയുമോ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ അപ്പൊ എനിവേ ലെറ്റ് ലുക്ക് ഇൻ ടു ദാറ്റ് റൈറ്റ് ഹിയർ ആസ് ഊച്ചിറേറിയ ഡബ്ല്യു അപ്പോൾ നമുക്ക് ഊച്ചിറേറിയ വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് ബാക്കി വായിച്ചു നോക്കാം നെക്സ്റ്റ് വൺ ഇൻഫ്ലമേഷൻ ഉണ്ട് ദൈഫോയിഡാണ് ഡിസീസ് നമുക്ക് അതെ ഊച്ച കറക്റ്റ് ആണ് സാൽമോണി അതും കറക്റ്റ് ആണ് സിംറ്റം നോക്കൂ ഹൈ ഫീവർ സ്റ്റൊമക് നെക്സ്റ്റ് വൺ റൈനോ വൈറസ് ആണ് കോസിറ്റീവ് ഏജന്റ് റൈനോ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാ മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോമൺ കോൾഡ് അല്ലെ സി സി ഓപ്ഷൻ കോമൺ കോൾഡ് ആണ് റൈനോ വൈറസ് നെയ്സൽ കൺജഷൻ ആൻഡ് നെയ്സൽ ഡിസ്ചാർജ് നെക്സ്റ്റ് വൺ വൺസ് ഉണ്ടാക്കുന്നത് അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് അല്ലേ അസ്കാരിസ് ലുംബ്രിക്കോയിഡ്സ് ഉണ്ടാക്കുന്നതാണ് അതും ഒരു ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ് സിംറ്റംസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻഡസ്റ്റൈനൽ പാരസൈറ്റ് ആണ് അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് അനീമിയ അതുപോലുള്ള സിംറ്റംസ് ആണ് അത് കാണിക്കുന്നത് അതെ ഇന്റേണൽ ബ്ലീഡിങ് ഫീവർ ആൻഡ് അനീമിയ സോ നമുക്ക് ഒരു ഡൗട്ടുമില്ല ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് വൺ സോ വി ഹാവ് ഫിനിഷ് ദ ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് Read your textbook thoroughly if you are having any doubt or any contact with us. Thank you so much.